നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടതിൻ്റെ ശേഷം കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ പിൻപറ്റുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹുമുൽ ബുശ്റ ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊന അൽഖൗല ഫയത്തബിഊന അഹ്സന أولئك الذين هداهم الله. ജീവിതത്തിൽ വന്ന് പോയിരിക്കുന്ന ഏതെങ്കിലും ദുഷിച്ച കാര്യങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തോബ ചോദിച്ച് നല്ല ജീവിതത്തിലേക്ക് കടന്ന മനുഷ്യരെ, അവർക്കാണ് എല്ലാ സന്തോഷ വാർത്തകളും. ഫബശ്ശിർ ഇബാദ്, എന്റെ അടിമകളെ നിങ്ങൾ സന്തോഷിച്ചോളൂ. ആരാണ് എന്റെ അടിമകൾ? അള്ളാഹു വിളിച്ചു പറയുകയാണ്, നിങ്ങൾ സന്തോഷിച്ചോളൂ എന്റെ അടിമകളെ. ആരാണത്? അല്ലദീന യസ്തമിഊന ഖൗൽ, ശ്രദ്ധിച്ചു കേൾക്കുക. അൽ ഖൗൽ, അത് പരിശുദ്ധ ഖുർആനാണ്. അല്ലദീന യസ്തമിഊന ഖൗൽ ഫയത്തബിഊന അഹ്സന, കേട്ട് അങ്ങനെ പോകലല്ല, പിന്നെ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല അഹസന. മർഹബ മർഹബ ബിൽ ഖാലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അപ്പോ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ കേട്ടാൽ മാത്രം പോരാ, ഏറ്റവും നല്ലതെന്താണോ ആ ഒരു ശൈലി
നമ്മൾ സ്വീകരിക്കണം നമ്മുടെ ജീവിതത്തിലുടനീളം. ഏറ്റവും നല്ലത് പിന്തുടരുന്ന സ്വഭാവക്കാരാവണം നമ്മൾ. പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എന്ന് നമ്മൾ വിളിക്കുന്ന അവിടുത്തെ അധ്യാപനങ്ങൾ. ഖുർആനിൻ്റെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട അധ്യാപനം നമുക്ക് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു കൂനൂഷ് كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ആ വിളി എത്രമേൽ സ്നേഹത്തിൽ ഊട്ടപ്പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈമാനുള്ള ജനങ്ങളെ, അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരെ, മരണമുണ്ട് എന്നും മരണത്തിൻ്റെ ശേഷം ഒരു ജീവിതമുണ്ട് എന്നും ഉറപ്പിച്ചവരെ, ഈമാൻ ഉള്ളവരെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഖൽബും എല്ലാം എത്തിച്ചേരേണ്ടത് അല്ലാഹു ഏറ്റവും ശ്രദ്ധയോടെ ബോധത്തോടെ നമ്മെ തെരഞ്ഞെടുത്തിയ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പോൾ ഇവിടെ നടത്തുന്ന എന്തൊരു പ്രവൃത്തിക്കും അല്ലാഹു ആഖിറത്തിൽ എന്ത് തരുമെന്ന് ആലോചിക്കൽ സത്യവിശ്വാസിക്ക് അത്യാവശ്യമാണ്. ഏതൊരു പ്രവൃത്തിയും ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോൾ ഇതിന് അല്ലാഹു എന്ത് കൂലി എനിക്ക് നാളെ തരും, അല്ലാഹു ഇത് സ്വീകരിക്കില്ലേ എന്നൊരു ചിന്ത. മുഅ്മിനീങ്ങളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണേ. അല്ലാഹുക്ക് വേണ്ടി നിലകൊള്ളുക, മറ്റാർക്കും വേണ്ടിയല്ല. ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അല്ലാഹുക്ക് വേണ്ടി നിലകൊള്ളണേ നിങ്ങൾ. ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ പക്ഷം പിടിക്കുന്നവരാകണേ, നീതിയുടെ എല്ലാ നിലക്കും സന്ദേശവാഹകരാകണേ നിങ്ങൾ, നീതിയുടെ സാക്ഷികളാകണേ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു. എല്ലാവരും പഠിക്കേണ്ട ഒരു ഉപദേശം ഇത്. കേട്ടാൽ മനസ്സിലാകും എത്രമേൽ സന്തോഷത്തിൽ ജീവിക്കാനുള്ള മാർഗങ്ങളാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് എന്ന്. വലായ ജിരിമന്നക്കും ശനആനു ഖൗമിൻ, ഒരു കൂട്ടരോടുള്ള, ഒരു സമൂഹത്തിനോടുള്ള വിദ്വേഷം, വെറുപ്പ് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. വലായ ജിരിമന്നക്കും, അറബി ഭാഷയുടെ ഗ്രാമർ അറിയുന്നവർക്കറിയാം എത്രമേൽ കട്ടായമായിട്ടാണ് ആ വിഷയം പറയുന്നത് എന്ന്. വലായ ജിരിമന്നക്കും, നിങ്ങളെ ഒരിക്കലും പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ശനആനു ഖൗമിൻ, ഒരു വിഭാഗത്തോടുള്ള ശത്രുത നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അലാ അല്ലാ തഅ്ദിലു, നീതികേട് ചെയ്യുന്ന വിഷയത്തിൽ, നീതികേട് ചെയ്യുന്ന വിഷയം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അവരോട് വെറുപ്പുണ്ടെന്ന് വിചാരിച്ച് അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതിയോടെ ജീവിക്കണേ. ഹിയ അഖ്റബു ലിത്തഖ്വാ, നിങ്ങളുടെ തഖ്വയോട്, സൂക്ഷ്മതയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് നീതിയാണ്. ജീവിതം, കുടുംബജീവിതം, സമൂഹത്തിലെ ജീവിതം എന്തെല്ലാം നാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എല്ലാവരോടും വളരെ കൃത്യമായി
അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് നമ്മൾ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കവരോട് വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട് എന്ന് വിചാരിച്ച് അനീതി ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതോരോന്നും ഓരോ വിഷയവും അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പടച്ച റബ്ബ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. മുസൽമാൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ അവനെ കടന്നു വന്നാൽ, ഏതെങ്കിലും രൂപത്തിൽ ശക്തിയോ ഏതെങ്കിലും രൂപത്തിൽ അധികാരമോ ഉപയോഗിച്ച് മറികടക്കാൻ കഴിയുമെങ്കിൽ പോലും അനീതി ഒരാളോടും ചെയ്തു പോകരുതെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ. റഷ്യക്കടുത്തുള്ള ബഹുമാനപ്പെട്ട ബുഖാറ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിൻ്റെ നാടിൻ്റെ അടുത്താണ് സമർഖന്ത്. സമർഖന്ത് കീഴടക്കിയ മുസ്ലിം സമൂഹം കീഴടക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ട് സമർഖന്തിലെ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ മുസ്ലിം ഭരണാധികാരിയുടെ അടുത്തേക്കൊരു കത്തയച്ചു. കത്തയച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ നാടിനെ കീഴടക്കിയിരിക്കുന്നത് അനീതിയായിട്ടാണ്. നിങ്ങളുടെ മതത്തിനെ നിരക്കാത്ത രൂപത്തിലാണ് നിങ്ങൾ കീഴടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ നാട് ഞങ്ങൾക്ക് തിരിച്ചു തരണം. മുസ്ലിം ഭരണാധികാരി ഒരു ഖാളിയെ നിയമിച്ചു എന്നാണ്. ഖാളിയെ നിയമിച്ചു, ഖാളിയോട് വിഷയം പഠിക്കാൻ പറഞ്ഞു. ഈ കത്തിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ ഖാളി വന്നു, വിഷയം പഠിച്ചു. അന്നേരം മനസ്സിലാക്കി, സാധാരണ സൈനിക ആക്രമണം നടക്കുമ്പോൾ ആ ജനങ്ങളോട് ആദ്യം അവരെ ഒന്ന് ക്ഷണിക്കും ഇസ്ലാമിലേക്ക്. മുസ്ലിമാകാൻ തയ്യാറല്ലെങ്കിൽ അവരോട് പിന്നെ പറയുന്നത് സന്ധിയാകാനാണ്. സന്ധിയാകാൻ അല്ലെങ്കിൽ എല്ലാ നിലക്കും ജിസിയ കൊടുത്തും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയായ രൂപത്തിൽ കീഴ്പ്പെടാനാണ്. അതിനും അവർ സമ്മതിക്കാതെ അതിക്രമവുമായി ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ പാടുള്ളൂ എന്ന ശരിയായ ശൈലി. ഈ ഒരു വിഷയത്തിൽ ഒന്നുപോലും അവിടെ പരിഗണിച്ചിട്ടില്ല എന്ന് സമർഖന്തിൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ ഖാളിക്ക് മനസ്സിലായി. ഖാളി വിദ്യ പ്രസ്താവം നടത്തി. മുസ്ലിം സൈന്യം ഏകദേശം ഒരു ദശാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സമർഖന്ത് കീഴടക്കിയിട്ട്. ഖാളി വിധിച്ചു, മുസ്ലിം സമൂഹത്തിലെ ഖാളി വിധിച്ചു. സമർഖന്ത് കീഴടക്കിയത് ശരിയായ രൂപത്തിലല്ല. അതുകൊണ്ട് സമർഖന്ത് പറയുന്ന ആ പ്രദേശം ക്രിസ്ത്യാനികൾക്ക് തിരികെ കൊടുക്കണമെന്ന് ഇസ്ലാമിൻ്റെ ജഡ്ജ് ന്യായാധിപൻ വിധി പ്രസ്താവം നടത്തുകയാണ്. ഖാളിയുടെ വിധി വന്നാൽ പിന്നെ എല്ലാവരും തിരിച്ചുപോരലായി. സമർഖന്തിൽ അന്ന് ജീവിച്ചിരുന്ന എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിം ന്യായാധിപന്റെ വിധി കടന്നു വന്നപ്പോൾ സമർഖന്ത് ഒഴിവാക്കി തിരികെ നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് സമർഖന്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ അമ്പരന്നു പോയത്. അവരുടെ നാട്, അവർക്കധികാരമുള്ള സ്ഥലം, എല്ലാ നിലക്കും അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സന്ദർഭം. എന്നാൽ ഏതോ ഒരു ക്രിസ്ത്യാനി ആരോടും സമ്മതം ചോദിക്കാതെ സ്വന്തമായ അയാളുടെ അഭിപ്രായത്തിൽ ഖാളിക്ക് കൊടുത്ത ഒരു ലെറ്റർ ന്യായാധിപൻ വിധി പ്രസ്താവം നടത്തി. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിച്ചിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങൾ അന്ന് നടത്തിയ ആക്രമണം അനീതിയാണ്, സമർഖന്ത് തിരികെ കൊടുക്കണം. ആ നിധിയെ, ആ വിധിയെ, ആ വിധി പ്രസ്താവത്തെ സമർഖന്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ഞങ്ങൾ ചെയ്തത് അനീതിയാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചുപോരുകയാണ് സമർഖന്ത് ഒഴിവാക്കി. ഇത് കണ്ട് അമ്പരന്നുപോയ സമർഖന്തിലെ ക്രിസ്ത്യാനികളിൽ 80% ആളുകൾ ഈ ഒറ്റ സംഭവം കണ്ടപ്പോൾ അന്ന് മുസ്ലിമായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അന്ന്
ഖാളി വിധി നടത്തി മുസ്ലിമീങ്ങൾ ആ സമർഖന്ത് വിട്ടൊഴിവാക്കി തിരിച്ചു പോരാൻ തീരുമാനിച്ചു എന്ന് കണ്ടപ്പോൾ 80% ക്രിസ്ത്യാനികൾ അന്ന് മുസ്ലിമായി എന്നാണ്. മുസ്ലിമായെന്ന് മാത്രമല്ല, നല്ല രൂപത്തിൽ അവർക്ക് സമർഖന്ത് കൊടുക്കുകയും ചെയ്തു. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു സമർഖന്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അനീതി അവിടെ സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ തിരികെ കൊടുക്കാൻ പ്രസ്താവിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിനനുസരിച്ചാണ്. കാലങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലുമുള്ള മുസ്ലിമിൻ്റെ ജീവിതം, ലോക മുസ്ലിമീങ്ങളുടെ ജീവിതം വല്ലാതെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വികാരത്തിനനുസരിച്ച് ആവേശത്തിനനുസരിച്ച് പൊട്ടിപ്പുറപ്പെടലുകൾ ധാരാളം നടന്ന, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ, മുസ്ലിമായ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉച്ചൈസ്തരം നമുക്ക് വിളിച്ചു പറയാം, ഒരു മുസ്ലിം തീവ്രവാദിയല്ല, ഇസ്ലാം തീവ്രവാദമല്ല, മുസ്ലിം തീവ്രവാദിയുമല്ല. എന്തിനാ ഇതൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് തോന്നേണ്ട ആവശ്യമില്ല. എന്തേ, നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന വിഷയമാണിത്. നിലനിൽപ്പില്ലാതെ ഇബാദത്തിന് സ്ഥാനമല്ല. നിലനിൽപ്പുണ്ടാകുമ്പോഴേ ആരാധന ഇബാദത്തിന് സ്ഥാനമുണ്ടാകുകയുള്ളൂ. ആ നിലനിൽപ്പിൻ്റെ അടിത്തറയാണ് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, അയൽവാസിയെ കുറിച്ച് പറയുന്ന ഹദീസ് ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ. അയൽവാസി എന്നേ പറഞ്ഞിട്ടുള്ളൂ, അയൽവാസി, മുസ്ലിമായ അയൽവാസി എന്നവിടെ പറഞ്ഞിട്ടില്ല, അയൽവാസി ആരായാലും. അബൂദറിയാ അബാദറിയാ അബാദർ ഇദാ തബഖ്ത ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹാ വതആഹദ ജിറാനക. നീ വീട്ടിൽ ആടുമാംസം വാങ്ങിച്ചു കൊണ്ടുവന്ന് കറിയുണ്ടാക്കിയാൽ, മാംസം വാങ്ങിച്ചുകൊണ്ട് കറിയുണ്ടാക്കിയാൽ കുറച്ചേ മാംസമുള്ളൂ, അത് കറിയാക്കിയാൽ അല്പമേ ഉണ്ടാകുകയുള്ളൂ എന്ന് വിചാരിച്ച് കുറച്ചുണ്ടാക്കി നിന്റെ വീട്ടിനു മാത്രമാക്കരുതേ. ഫഅക്സിർ മാഅഹാ, കറിയിലെ വെള്ളം കുറച്ചങ്ങ് കൂട്ടുക. എന്തിനാ? വതആഹദ് ജിറാനക, നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കണേ. അബൂ ഹുറൈറ എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ സത്യവിശ്വാസിക്ക് തിരിച്ചറിയാൻ പറ്റും എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന്. രാവിലെ മുറ്റത്തേക്കിറങ്ങുന്ന മുസ്ലിമായ ഒരു ഉമ്മ അലുരുപ്പ തന്റെ അയൽവാസിയെ കാണുമ്പം മുഖം തിരിക്കാനല്ലോ പഠിപ്പിച്ചത്, പുഞ്ചിരിയോടെ എതിരേക്കാനല്ലേ പഠിപ്പിച്ചത്. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അല്ലാഹുവിനെ തന്നെയാണ് മുഅ്മിനല്ല. മൂന്ന് വട്ടം റസൂലുള്ള ഒരു വട്ടം പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് മുഅ്മിനല്ല, അല്ലാഹുവിനെ തന്നെയാണ് മുഅ്മിനല്ല. മൂന്ന് വട്ടം പറഞ്ഞപ്പോ സ്വഹാബത്തിന് ഭയമായി. അല്ലാഹുവിന്റെ തിരുദൂതരെ, ആരെക്കുറിച്ചാണ് മുഅ്മിനല്ല 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 വല്ലാഹി വെച്ച് പറയുന്നത്, ആരെക്കുറിച്ചാണ് നബിയെ? അല്ലദീ ലാ യുഅ്മിനു ജാറുഹു ബവാഇഖഹു, സ്വന്തം അയൽവാസി ഈ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിൽ ഇവന്റെ ബുദ്ധിമുട്ടിൽ നിന്നോ ഇവന്റെ കൈയുടെയോ നാവിൻ്റെയോ പ്രയാസപ്പെടുത്തലിൽ നിന്ന് അയൽവാസിക്ക് രക്ഷയില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല, മുഹമ്മദ് മുസ്തഫ. അയൽ
അയൽവാസിക്ക് നമ്മളെക്കുറിച്ച് പേടിയാണോ? അല്ല, നമ്മളെക്കുറിച്ച് ആ വീട് പൂട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അയൽവാസികൾ നോക്കിക്കോളും. വീട് പൂട്ടിപ്പോകാൻ പറ്റൂല, അയൽവാസികൾ പ്രശ്നമാണ്. രണ്ടവസ്ഥയും നമുക്ക് പരിചയമുണ്ട്. അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആരായാലും ഞാൻ ഓർത്തു പോകുകയാണ് ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ. അന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ എടപ്പാളിൽ നിന്ന് വണ്ടി കിട്ടാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷയിൽ തുപ്പിവച്ച ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഓട്ടോറിക്ഷ ഓടിച്ചു പോവുകയാണ്. എന്റെ വേഷം കണ്ടപ്പോ അയാൾ നിർത്തി. നിർത്തിയിട്ട് ഞാൻ പോകാനുള്ള സ്ഥലം പറഞ്ഞു. അദ്ദേഹത്തോട് പരിചയപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ ചോദിച്ചു, ഇത്ര പ്രായമായിട്ടും നിങ്ങൾ ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിച്ച് മക്കളെ പോറ്റാണോ? അല്ല മോനെ, 40 വർഷമായി ഞാൻ ഗൾഫിൽ ഡ്രൈവറായി ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റിലായി മക്കളാൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ഞാൻ ജോലിക്കൊന്നും പോണില്ല. എൻ്റെ 3 ആൺകുട്ടികൾ 3 പേരും വീട് വെച്ചു. ചെറിയ മകൻ്റെ കൂടെയാ ഞാൻ ജീവിക്കണത്. എൻ്റെ ചെറിയ മകൻ്റെ ഓട്ടോറിക്ഷയാണിത്. ചെറിയ മകൻ്റെ ഓട്ടോറിക്ഷ. പക്ഷേ ചെറിയ മകൻ പെരുന്നാളിന് അവൻ്റെ ഭാര്യയുമായിട്ട് എങ്ങോട്ടോ പോയി. ഓട്ടോറിക്ഷ വീട്ടിലുണ്ട്, അന്നോടാൻ അവൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിങ്ങനെ ജുമാ നിസ്കാരം കഴിഞ്ഞു, പെരുന്നാളിൻ്റെ ജുമാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോ എൻ്റെ അയൽവാസിയായ വൃദ്ധയായ ഒരു അമ്മ, ഒരമ്മ ഒന്ന് പറയാണ്, കാക്ക ഓട്ടോറിക്ഷ ഒന്ന് കിട്ടുമോ? ഒരുപാട് ഓട്ടോറിക്ഷ വിളിച്ചു നോക്കി, ഒരുപാട് ഓട്ടോറിക്ഷ വിളിച്ചു നോക്കി, ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? എൻ്റെ പേരക്കുട്ടി ചെറിയ കുട്ടിയാ, അടുത്തൊരു ഹോസ്പിറ്റലിലാണ്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി എടപ്പാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സീരിയസ് ആണ്, ഒരു വണ്ടിയും കിട്ടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് കേട്ട് ഞാൻ ആലോചിച്ചുപോയി. ഈ സമയം എനിക്ക് എല്ലാ നിലക്കും സഹായിക്കാൻ കടപ്പെട്ട നിമിഷമാണ്. ഞാൻ ഉടനെ ഡ്രൈവർ ഓടിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി, അതൊന്നും ഓർത്തില്ല. അവരെ സഹായിക്കണം, അവർക്ക് ഞാനല്ലാതെ ഈ സമയത്ത് ആരെയുമില്ലല്ലോ സഹായിക്കാൻ. ഞാൻ അവരെ സഹായിക്കണം. കുപ്പായം മാറ്റി വന്നു എൻ്റെ മകൻ്റെ കാക്കി. ആ ഡ്രസ്സ് ഞാൻ ഇട്ട് വന്നിട്ട് ഓട്ടോറിക്ഷയുമായി അവരുമായി ഹോസ്പിറ്റലിൽ ചെന്നാക്കി. ഉമ്മയും ആ അമ്മയും അവരുടെ മകളും ഞാനാണ്. അവരുടെ വീട്ടിൽ ആണുങ്ങളായിട്ട് ആരുമില്ല. ഞാൻ ആ ഹോസ്പിറ്റലിൽ വേണ്ട മുഴുവൻ കാര്യങ്ങളും. ഡോക്ടർ പറഞ്ഞു ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി റൂം എടുത്തു കൊടുത്ത് റൂമിൽ അവരാക്കി സാധനങ്ങളൊക്കെ അടക്കം വെച്ച് ഞാൻ തിരികെ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ദൂരത്ത് നിന്നാണ് വരുന്നത്. അങ്ങനെ തിരികെ പോകുമ്പോഴാണ് വീണ്ടും ഒരു വിളി വരുന്നത്. വീണ്ടും ഒരു വിളി. പെരുന്നാളിന് പലയിടത്തും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ ഓട്ടോറിക്ഷയിൽ ഞാൻ കയറി കുറച്ചേറെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ തന്നെ വിളിക്കുകയാണ്. ഇന്ന് അഡ്മിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. വീട്ടിൽ പോയി നിൽക്കാനുള്ളൊരു സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, അതുകൂടി എടുത്തിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ആക്കിയിട്ട് എനിക്ക് വേഗം അവരുടെ വീട്ടിലേക്ക് പോകണം, കാരണം ഞങ്ങളും അവരും ജീവിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങളും അവരും ജീവിക്കുന്നത് അങ്ങനെയാണ്. ആ മനുഷ്യൻ മുഅ്മിനാണല്ലോ, സഹായിച്ചത് മുസ്ലിമിനെയാണെങ്കിലും അയാളൊരു മുഅ്മിനാണ്. എന്തേ എന്തേ, വല്ലാഹി ലാ യുഅ്മിൻ അല്ലദീ ലാ യുഅ്മിനു ജാറുഹു ബവാഇഖുഹു. നിന്റെ അയൽവാസി ആരാവട്ടെ നിന്നിൽ നിന്ന് എന്തെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ നീ മുഅ്മിനല്ല, മറിച്ച് നിന്റെ അയൽവാസി നീ ഉള്ളത് കൊണ്ട് അയാൾക്ക് ധൈര്യമാണെങ്കിൽ നീ ഒരു മുഅ്മിനാണെന്ന് പഠിപ്പിച്ചത് ത്വഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോ ഒരു നല്ല ഒരു പെരുമാറ്റം, ഇതൊരു മുഅ്മിനെ ചെയ്യാൻ പറ്റൂ എന്നാണ്. ഒരു മുഅ്മിനു മാത്രം.
എന്തേ? സത്യവിശ്വാസിക്ക് കാര്യമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ത്വഹ മുഹമ്മദ് മുസ്തഫ. മുസ്ലിമീങ്ങളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കൂല, ഒരു മുഅ്മിനിൽ നിന്ന് തെറ്റു സംഭവിക്കുകയില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന്റെ ശേഷം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭരണചക്രം തിരിച്ചത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരാളെ ന്യായാധിപനായി ഖാളിയായി തീരുമാനിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോ ഖാളിയാര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്, എന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. എന്തേ, ഒരു വർഷമായിട്ടും ഒരു കേസ് പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാനില്ല, വെറുതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്നെ പിരിച്ചുവിട്ടേക്കണം. എന്തേ, മുഅ്മിനീങ്ങൾക്ക് എങ്ങനെ കേസുണ്ടാകും? മുഅ്മിൻ എങ്ങനെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കും? മുഅ്മിൻ എങ്ങനെ പ്രശ്നമുണ്ടാക്കും? അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതാണ് പരിശുദ്ധ ഖുർആൻ വിളിച്ചു പറഞ്ഞത്, ഇയാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളണേ, അല്ലാഹുവിനു വേണ്ടി. ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ പക്ഷം, നീതിയുടെ സാക്ഷികളാകണേ നിങ്ങൾ. ഒരാളോടുമുള്ള വിദ്വേഷം അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതേ. നമ്മൾ ഏറെ പഠിക്കേണ്ട എല്ലാ ആളുകളും ഏത് നേതൃത്വവുമായി അണികൾ ഒരുപാടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കിയാലും എല്ലാവരും പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞങ്ങൾ അത് എത്ര കേഡർ പാർട്ടി രൂപത്തിലേക്ക് എത്തിയാലും ഈ ഒരു സംഘടിത അവസ്ഥ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട അവസ്ഥയിലേക്കല്ല. പിന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഖൈറു പ്രദാനം ചെയ്യട്ടെ. നീ ഒരു മുഅ്മിനായി ജീവിക്ക്, നീ ഒരു മുസ്ലിമായി ജീവിക്ക്. നിന്റെ ആദർശത്തെ നീ വെടിയണ്ട, നിന്റെ ആദർശം വെടിഞ്ഞിട്ടല്ല നീ മറ്റുള്ളവരോട് കൂടേണ്ടത്. സാധാരണ പറയാറുണ്ട് മത സൗഹാർദ്ദം എന്ന വാക്ക് ശരിക്ക് നോക്കിയാൽ തെറ്റാണെന്ന് മനസ്സിലാകും. മത സൗഹാർദ്ദമല്ല വേണ്ടത്, മാനവ ഐക്യമാണ് വേണ്ടത്. മാനവ ഐക്യം എന്തേ, ഓപ്പറേഷൻ ടേബിളിൽ കിടത്തുന്ന ഹിന്ദുവായ മനുഷ്യനും മുസ്ലിമായ മനുഷ്യനും ക്രിസ്ത്യനായ മനുഷ്യനും ഒരുപോലെയാണ്. ഉള്ളിലോടുന്നത് ചോരയാണ്, ആന്തരിക അവയവങ്ങൾ ഒന്നാണ്, ഒരു വ്യത്യാസവുമില്ലല്ലോ. ആദർശം മാറിയെന്ന് വെച്ച് മനുഷ്യന്മാർ തമ്മിൽ ഐക്യപ്പെടാതിരിക്കുന്നത് എന്തിനാണ്? മാനവ ഐക്യമാണ് വേണ്ടത്, മതസൗഹാർദ്ദമല്ല. മാനവ ഐക്യമുണ്ടെങ്കിൽ ഞാനും അവനും, അവൻ രണ്ടു മതക്കാരനാണെങ്കിൽ പോലും ഞങ്ങൾ ഏറ്റവും നല്ല ബന്ധുക്കളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദ്, അദ്ദേഹം സംസ്കൃതത്തിൽ ഓണംപള്ളി മുഹമ്മദ് ഫൈലി സംസ്കൃതത്തിലാണ് അദ്ദേഹം ഡിഗ്രി ഉള്ളത്. തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി, റിസർച്ചിൻ്റെ ഭാഗമായി അവരുടെ ഒരു സ്ഥാപനത്തിൽ, അഥവാ എല്ലാ നിലക്കും ഹിന്ദു സുഹൃത്തുക്കളുടെ അവരുടെ ഒരു ധർമ്മസ്ഥാപനത്തിൽ പോകേണ്ടി വന്നു. അവിടെയുള്ളത് ഏകദേശം എല്ലാ നിലക്കും അവരുടെ ആശയങ്ങളോട് ബന്ധപ്പെട്ട ആളുകളാണ്. ആ സമയത്ത് അവിടുത്തെ ഒരു മാനേജർ വിഷയങ്ങളൊക്കെ ചോദിച്ചു, അത്രേ നിങ്ങൾ എവിടെ, നിങ്ങൾ എങ്ങനെ, ഏത് വിഭാഗത്തിലാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ബഹുവിനും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു എന്നാണ്. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മാനേജർ, ഹിന്ദുവായ അവരുടെ സംഘടനകളിൽ സജീവ സാന്നിധ്യമായ മനുഷ്യൻ പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദ് എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പലരും ഉസ്താദ് വരുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇടക്ക് തീരുമാനിക്കും, വരുമ്പോൾ ഇനി എഴുന്നേക്കൊന്നും വേണ്ട. പക്ഷേ പാടവരമ്പത്തുകൂടെ നടന്ന് ഞങ്ങളുടെ അടുത്തങ്ങ് എത്തുമ്പോഴേക്ക് അറിയാതെ ഞങ്ങൾ എഴുന്നേറ്റ് പോകും.
തേജസ്വാർന്ന ആ മുഖം എവിടെ നിന്നാണെന്നറിയോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹദീസദാ, മൻ ഖാഫല്ലാ, ഒരുത്തൻ അല്ലാനെ ഭയപ്പെട്ടാൽ, ഖാഫഹു കുല്ലു ഷൈ, അവനെ സർവ ആളുകളും ഭയപ്പെടും. ആ ഭയപ്പാട് എന്തെങ്കിലും കാട്ടുമെന്നല്ല, പക്ഷെ ആ മുഖത്തിന്റെ തേജസ് അല്ലാഹുവിനെ ഭയപ്പെടുമ്പോ കിട്ടുന്ന തേജസ്സാണ്. അല്ലാഹു നമുക്കത് നൽകട്ടെ. നമ്മൾ ഭയപ്പെടേണ്ടത് ആയുധങ്ങളെയല്ല, നമ്മൾ ഭയപ്പെടേണ്ടത് അധികാരങ്ങളെയല്ല, നമ്മൾ ഭയപ്പെടേണ്ടത് ശത്രുവിന്റെ കുതന്ത്രങ്ങളെയല്ല, നമ്മൾ ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ സത്യവിശ്വാസിക്ക് എല്ലാം കരസ്ഥമാകുമെന്ന് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എല്ലാ നിലക്കും അല്ലാഹുവിൻ്റെ അടിമകളാകാൻ നമ്മൾ പഠിച്ചാൽ. എന്നാൽ നമ്മുടെ ഏതെങ്കിലും വിഷയത്തിൽ കുറവാക്കേണ്ട ആവശ്യമുണ്ടോ? അഥവാ ഒരു മുസ്ലിം മുസ്ലിമിൻ്റെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലോ? ഇല്ലല്ലോ. മുസ്ലിം മുസ്ലിമായി ജീവിക്കട്ടെ. അവന്റെ ആദർശങ്ങൾ വളരെ വ്യക്തമായി അവൻ തുറന്നു പറയാൻ കഴിയണം അവൻക്ക്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്കതിനൊരു മാതൃകയുണ്ട്. മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞു കൊടുത്തു എന്ന് വിചാരിച്ച് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല, അത് വിജയമേ ആകുന്നുള്ളൂ. വിജയമാണ് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള നേട്ടത്തിന് നമ്മുടെ നിലപാട് കാരണമാകുന്നുവെങ്കിൽ ആ നിലപാട് വളരെ വ്യക്തമായും സ്വീകാര്യമാണ്. ഓർമ്മയുണ്ടാകും, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട നാളുകൾ, ഒരു തീപ്പൊരി വീണാൽ കത്തിച്ചാമ്പലാകുന്ന അവസ്ഥയിലേക്ക് എത്തിയ അവസ്ഥ. പക്ഷേ എല്ലാ നിലക്കും സമൂഹത്തെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ അടക്കി നിർത്തുകയായിരുന്നു. ആ വിജയം അങ്ങ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ള എങ്ങനെ സംയമനം പാലിച്ചുവോ അതിൻ്റെ മാർഗമാണ് നമുക്ക് പഥ്യമെന്ന് പഠിപ്പിച്ചതായിരുന്നു. അതാണ് വിജയം. ആ വിജയം ഈ സമൂഹത്തിന് എല്ലാ നിലക്കും സ്വീകാര്യമാണ്. മറിച്ച് കത്തിയെടുക്കാനും കുന്തമെടുക്കാനും നേതാക്കന്മാർ കൽപ്പിച്ചാൽ തയ്യാറാകുന്ന ഒരു സമൂഹത്തിലേക്ക് ആ കൽപ്പന കൊടുത്താൽ കത്തിച്ചാമ്പലാകുകയേ വഴിയുള്ളൂ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി. എന്തുകൊണ്ട്? സംയമനം പാലിക്കാൻ ഹിൽമുള്ള റിഫ്ക്കുള്ള സമൂഹത്തിനോട് എല്ലാ നിലക്കും സ്നേഹമുള്ള സൗമ്യമായ ഒരു നേതൃത്വം നമുക്കുള്ളത് കൊണ്ട് അല്ലാഹു അതിനെയും നിലനിർത്തി തരട്ടെ. ഓർമ്മയുണ്ടാകും, കാരണം പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സമ്പൂർണ്ണ നീതിയാണ്. സമ്പൂർണ്ണ നീതി. ഹിജ്റ 6-ാം വർഷം 1400 സ്വഹാബാക്കളുമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. ഉംറ നിർവഹിക്കാൻ വളരെ ആവേശത്തിലായിരുന്നു മുസ്ലിമീങ്ങൾ. കാരണം മക്കത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ടിട്ട് ബദറും മുഹദും ഖന്ദഖൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മക്കത്തേക്കൊരു തിരിച്ചു വരവ്, ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഒരു ഉംറ നിർവഹിക്കാൻ എത്രമേൽ അവർ സന്തോഷിച്ചിട്ടുണ്ടാകും. ആ മനസ്സൊന്ന് നോക്കൂ മുഅ്മിനീങ്ങളെ, കുറേ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത്, ഏകദേശം 500 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടല്ലോ മക്കയും മദീനയും തമ്മിൽ. മക്കയുടെ അടുത്ത് ഹുദൈബിയ എന്ന സ്ഥലത്ത് റസൂലുള്ള വിശ്രമിച്ചപ്പോഴാണ് റസൂലുള്ളയും സ്വഹാബത്തും മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഖുറൈശികൾ ഇങ്ങോട്ട് ദൂതന്മാരെ പറഞ്ഞയച്ചത്. ഇപ്പൊ മക്കത്തേക്ക് വരാൻ പാടില്ല, ഉംറക്ക് വേണ്ടി ഇഹ്റാം കെട്ടി ഉംറ നിർവഹിക്കാൻ. റസൂലുള്ള പറഞ്ഞു, ഞങ്ങൾ വളരെ സൗഹാർദ്ദ രൂപത്തിൽ, വളരെ സമാധാനമായ രൂപത്തിൽ ഉംറ നിർവഹിക്കാൻ വരുന്നതാണ്. അവർ വിട്ടില്ല. സുഹൈൽ എന്ന ഒരു മനുഷ്യൻ, ഖുറൈശികളുടെ നേതാവായ സുഹൈൽ എന്നൊരു മനുഷ്യൻ സംസാരിക്കാൻ വേണ്ടി കടന്നു വരികയായിരുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഉംറക്ക് പോകാൻ പറ്റൂല. എങ്ങനെ ഉണ്ടാകും? ഉംറ ഉദ്ദേശിച്ച് 400-ൻ്റെ അടുത്ത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മക്കയുടെ തൊട്ടടുത്ത് എത്തിയിട്ട് ഇപ്പോൾ ഉംറ നിർവഹിക്കാൻ പറ്റൂല, തിരിച്ചു മദീനയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ? ബദറിൽ 300 ആളുകളെ അന്ന് ബദറിലുള്ളോ,
ആ സ്വഹാബത്തും അതിനേക്കാൾ മൂന്നിരട്ടിയുള്ള സ്വഹാബത്ത് ഹുദൈബിയയിലുണ്ട്. ബദർ നൽകിയ ആവേശം, ഹന്ദക് നൽകിയ ആവേശം എല്ലാമുള്ള അവർ എന്താ മുസ്ലിമീങ്ങൾ അപ്പൊ തീരുമാനിക്കുക? നബിയെ അങ്ങ് ധൈര്യമായിട്ട് മുന്നോട്ട് മക്കത്തേക്ക് പോയിക്കോളൂ, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ എല്ലാവിധ ആയുധത്തിലുമാണ്, മക്ക നമുക്ക് കീഴടക്കാം, ആക്രമിച്ച് കീഴടക്കി നമ്മുടെ ഉദ്ദേശം നമുക്ക് നടപ്പാക്കാം എന്ന് മുസ്ലിമീങ്ങൾ വിചാരിച്ചിരിക്കുന്നൊരു സമയമാണ്. എന്തിനാ നബിയെ കുറഞ്ഞു കൊടുക്കുന്നത്? നമുക്കല്ലേ വിജയം, അള്ളാഹു നമ്മുടെ കൂടെയല്ലേ. പഠിക്കേണ്ടതാണ് ഒരു മുസ്ലിം, ബഹുസ്വര സമൂഹത്തിൽ പഠിക്കുന്ന ഒരു മുസ്ലിം, ജീവിക്കുന്ന ഒരു മുസ്ലിം പഠിക്കേണ്ട വിഷയമാണിത്. എന്തിനാണ് നബിയെ കുറഞ്ഞൊടുക്കുന്നത്? സുഹൈലാണ് വരുന്നത്, ശത്രുക്കളുടെ നേതാവായി സുഹൈലാണ് വരുന്നത്. ശരിക്കും മറ്റേതെങ്കിലും നേതാവാണെങ്കിൽ ആ കടന്നു വരുന്ന ആ ആളോട് സംസാരിക്കാൻ മുഖമേ കൊടുക്കൂല, മുഖം പോലും കൊടുക്കൂല. അപ്പോഴാണ് റസൂലുള്ള സുഹൈലിനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ലഖദ് സഹല ലകും മിൻ അംരികും. സുഹൈൽ എന്ന് പറഞ്ഞാൽ സഹല എന്ന വാക്കിൽ നിന്നാണ് സുഹൈൽ. സഹല എന്ന് പറഞ്ഞാൽ എളുപ്പാക്കുക, സുഹൈൽ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കുന്ന ആൾ എന്നർത്ഥം. ആ വാക്ക് വെച്ച് സുഹൈലിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ പറയാൻ ഒരേ ഒരു നേതാവിനെ കഴിയൂ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ലഖദ് സഹല ലകും മിൻ അംരികും, കണ്ടോ സുഹൈൽ വന്നിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പാകുകയാണ്. ആ ഒരു ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ് സുഹൈലിനെ ഒന്ന് തണുപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. പക്ഷെ സുഹൈൽ പിടിച്ച പിടിയിലായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ തിരിച്ചു പോകണമെന്നും നമുക്കിടയിൽ ഒരു കരാർ, ഒരു അഗ്രീമെന്റ് നമുക്കിടയിൽ എഴുതി വെക്കണം. ആ അഗ്രീമെന്റ്, ആ ഒരു കരാർ അങ്ങ് തിരിച്ചു പോകാൻ ഞങ്ങൾ പറയുകയാണ്. ഹാത്തി കൊണ്ടുവരൂ, നമുക്കിടയിൽ ഒരു കരാർ എഴുതാം. കരാർ എഴുതാമെന്ന് പറഞ്ഞപ്പോഴേ മുസ്ലിമീങ്ങൾ സമ്മതിച്ചില്ല നബിയെ, അല്ലാഹുവിന്റെ നബിയെ, കരാറിനൊന്നും സമ്മതിക്കണ്ട. എഴുതാൻ ഒരാളെ വിളിക്കുകയാണ് കരാർ എഴുതാൻ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. മുഅ്മിനീങ്ങളെ നമ്മൾ പഠിക്കേണ്ട ഒരു ചരിത്രമാണിത്, സംഭവമാണ്. അലി റളിയല്ലാഹു അൻഹു വന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു എഴുത്തു തന്നെ നമ്മൾ ഏറെ പഠിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് അലി ആര് തങ്ങളോട് പറഞ്ഞു, ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കരാർ എഴുതുമ്പോൾ ആദ്യം എഴുതാൻ പറയാ, ആ എഴുതിക്കോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു. ഫഖാല സുഹൈൽ, ഇത് കേട്ടപ്പോ സുഹൈൽ ഒരു വാക്ക് പറഞ്ഞു, വല്ലാഹി വവല്ലാഹി മാ അദരി വവല്ലാഹി മാ അദരി മാഹു അമ്മർ റഹ്മാൻ ഫവല്ലാഹി മാ അദരി മാഹു ബിസ്മില്ലാ. ഓക്കെ, അള്ളാഹുവിന്റെ നാമത്തിൽ ഓക്കെ, പക്ഷെ പിന്നെ പറഞ്ഞ വാക്കുണ്ടല്ലോ അർറഹ്മാൻ അർറഹീം, അത് ഞങ്ങൾക്കറിയൂല, അത് ഞങ്ങളത് സമ്മതിക്കുകയുമില്ല. ബിസ്മില്ല എന്ന് വേണമെങ്കിൽ എഴുതിക്കോ, അർറഹ്മാൻ റഹീം എന്ന് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കൂല. എഴുതിക്കോ വേണമെങ്കിൽ എഴുതിക്കോ ബിസ്മിക്കല്ലാഹുമ്മ, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിക്കോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ സമ്മതിക്കൂല. കാരണം അല്ലാഹു റഹ്മാനോ റഹീമ അത് ഞങ്ങൾക്കറിയൂല, ബിസ്മിക്കല്ലാഹുമ്മ അത് എഴുതാം. ഇത് കേട്ടപ്പോ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, വല്ലാഹി ലാ നക്തുബുഹ ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയെ സമ്മതിക്കണ്ടാട്ടോ, കരാർ എഴുതാ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല, ഇനി എഴുതി തുടങ്ങി. ഇപ്പൊ അവര് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ റഹ്മാനായ അള്ളാന്റെ പേര് മാറ്റി വെക്കാനാ പറയുന്നത്. സമ്മതിക്കണ്ട നബിയെ, ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നേ എഴുതു എന്ന് പറയൂ നബിയെ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ ഹബീബ് പറയുകയാണ്, ഉക്തുബ് ബിസ്മിക്കല്ലാഹുമ്മ, അലിയാര് തങ്ങളെ അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹീമാണ്, പക്ഷെ ഇപ്പോ ഞാൻ നിങ്ങളെ സമ്മതിക്കുകയാണ്, ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, ബിസ്മിക്കല്ലാഹുമ്മ എന്നെഴുതണേ. ഹരിശം മൂത്തു മുസ്ലിമീങ്ങൾക്ക്
വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കാരണം കിലോമീറ്ററുകൾ താണ്ടിയിട്ട് എന്തെങ്കിലും നടക്കാതിരുന്നാലുള്ള ഒരു വിഷമം അനുഭവിക്കുന്ന ആളുകൾക്കറിയാലോ. രണ്ടാമത് ഹബീബ് എഴുതാൻ തുടങ്ങി, ഇത് മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹുവിന്റെ തിരുദൂതര് വിധി പ്രസ്താവം നടത്തുന്നതാണ്. അവർക്കിടയിൽ, മുസ്ലിം മുശ്രിക്കുകൾക്കിടയിൽ, ഖുറൈശികൾക്കിടയിലുള്ള ഒരു തീരുമാനമാണത്, മുഹമ്മദുർ റസൂലുള്ളാ എഴുതാൻ പറഞ്ഞു അലിയാരി തങ്ങളോട്. ഫഖാല സുഹൈൽ, അപ്പോഴും സുഹൈൽ പ്രശ്നമുണ്ടാക്കി. സുഹൈൽ വളരെ വിഷയം, ഒരു കാര്യമായ ഒരു വിഷയം പറഞ്ഞു. വല്ലാഹി മുഹമ്മദ് നബിയെ, ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹ് മാ സദദനാക അനിൽ ബൈത് മാ സദദനാക അനിൽ ബൈത് വലാ ഖാതൽനാക. മുഹമ്മദ് നബിയെ, നമ്മൾ തമ്മിൽ ഇപ്പം എന്തിനാ പ്രശ്നം? എന്താ, എന്തിനാ അങ്ങ് നാട്ടിൽ നിന്ന് നിങ്ങളെ മദീനത്തേക്ക് പറഞ്ഞത്? എന്തിനാ? അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ അല്ല എന്നതുകൊണ്ടല്ലേ? ഞങ്ങളത് വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടല്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാ എന്നെഴുതണമെന്ന്. അതെങ്ങനെ നടക്കുക? ഞങ്ങൾ നിങ്ങൾ അല്ലാന്റെ റസൂലാണ് എന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞങ്ങൾ അങ്ങയെ കഅബയെ തൊട്ട് തടയൂല, അങ്ങയുമായിട്ട് യുദ്ധം ചെയ്യുമായിരുന്നില്ല. യുദ്ധവും ഉണ്ടായി, കഅബയെ തൊട്ട് തടയുകയും ചെയ്തു. അങ്ങ് റസൂലാണെന്ന് ഞങ്ങൾ സമ്മതിക്കൂല. വലാക്കിനെ കുത്തും, മറിച്ച് എഴുതിക്കോ, മുഹമ്മദ് ഇബ്നു അബ്ദില്ല, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു മുഹമ്മദ് ഉണ്ട്, അത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. എഴുതിക്കോ, മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് എഴുതിക്കോ. ഒരു മനുഷ്യന്റെ രോഷം തിളക്കുന്ന സമയമാണ്. ഏതൊരാളും ആ നിമിഷത്തിൽ പറയും, പറയുമല്ലോ, ഏതൊരാളും പറയും സമ്മതിക്കൂല, മുഹമ്മദ് ബുർ മുഹമ്മദുർ റസൂലുള്ളാ എന്നേ എഴുതൂ എന്ന് പറയും. പക്ഷേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ സുഹൈലിന്റെ മുഖത്തു നോക്കി പറയുകയാണ്, വല്ലാഹി ഇന്നീല റസൂലുള്ളാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരാണ്. വഇൻ കദബ്തുമൂനീ, നിങ്ങളെന്നെ കളവാക്കിയാലും ഞാൻ അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ്. പക്ഷെ വലാക്കിൻ, ഇപ്പോ ഈ സന്ദർഭത്തിൽ കുത്തുബ് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ എന്നെഴുതു, ഞാൻ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ സമ്മതിച്ചു. നോക്കൂ, എത്രമാത്രം ആണ് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, എത്രമാത്രം. പിന്നെ ഈ ഒരു വിഷയം പറഞ്ഞപ്പോ കാലൽ മുസ്ലിമൂ, മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ പ്രയാസമായി അല്ലാഹുവിന്റെ തിരുദൂതരെ അങ്ങ് റസൂലാണെന്ന് സമ്മതിക്കാത്ത ഈ കൂട്ടർ ആ അല്ലാ അങ്ങയുടെ പേരെഴുതാൻ സമ്മതിക്കാത്ത ഇവരോട് എന്തിനാണു നബിയെ സന്ധിയാകുന്നത്? പോരാടി മക്കത്തേക്ക് പോയി ഉംറ ചെയ്യൂ നബിയെ. നബി അടക്കി നിർത്തി, സംയമനം. അത് താരാട്ടുപാടാണോ അല്ല പാടാതിരിക്കലാണോ എന്നൊന്നുമല്ല, അത് സംയമനപ്പെടുത്തലായിരുന്നു, മനസ്സിനെ തണുപ്പിക്കലായിരുന്നു. ഞാൻ റസൂൽ തന്നെയാണ്. അതാണ് നമ്മൾ ഈ ലോകത്ത് പറയേണ്ട, ആളുകളോട് പറയേണ്ട ഒരു കാര്യം. ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ, ഞാനൊരു മുസ്ലിം തന്നെയാണ്, ഞാൻ എൻ്റെ ആദർശത്തിൽ ഒരു കടുകുമണിയോളം വിട്ടുവീഴ്ച ചെയ്യൂല. പക്ഷേ നിങ്ങളോട് ജീവിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ നിലക്കും ഞാൻ സമരസപ്പെട്ടിരിക്കും, എല്ലാ നിലക്കും. ഏത് സമയത്തും നമ്മുടെ ആദർശം നമ്മൾ കേൾക്കണമെന്നാണ്. പലരും പറയും മതേതരത്വം എന്ന് പറയുന്ന ആ വിഷയത്തിൽ വല്ലാതെ ഓവർ മതേതരത്തായി പലതും ചെയ്യാമെന്ന അഭിപ്രായം. പക്ഷെ അതല്ല, അത് അവിശ്വാസത്തിലേക്കും കുഫറിലേക്കും നയിക്കും. നീ ഒരു മുസ്ലിമായിട്ട് ജീവിക്ക്, ആ മുസ്ലിം നിന്റെ എല്ലാവിധ അവകാശങ്ങളും നിനക്ക് മുസ്ലിമായിട്ട് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ നിന്റെ കൂടെയുള്ള അമുസ്ലിമീങ്ങളായ മറ്റുള്ള ആളുകളെ മനുഷ്യനായിട്ട് കാണാൻ നിനക്ക് കഴിയണം, മനുഷ്യനായിട്ട് കാണാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെയാണ് നമ്മുടെ ജീവിതം. അതൊരു ഒരു ഹിന്ദുവാണോ അല്ലൊരു ക്രിസ്ത്യനാണോ, ഞാൻ എന്തിനാണ് അവനെ സഹായിക്കേണ്ടത്, അതൊരു ഹിന്ദുവല്ലേ എന്നൊരു മനസ്സ് ഒരാൾക്കും പാടില്ല എന്നാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ല, ഹബീബിന് ഇഷ്ടമില്ല. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഓർമ്മയുണ്ടല്ലോ,
നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ കോഴിക്കോട്ടെ, നൗഷാദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മാൻഹോളിൽ വീണ് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കടന്നു ചെന്ന ആ ഒരു സന്ദർഭം, അവിടെ നോക്കിയത് മനുഷ്യനെയാ, എന്നെ പോലെ ചോരയുള്ള മജ്ജയുള്ള മാംസമുള്ള ഒരാളാണല്ലോ അത്. അവർക്ക് എനിക്ക് ആവശ്യമുള്ളത് അവൻക്കും വേണമല്ലോ, അത് കൊടുക്കാൻ എനിക്ക് കഴിവുണ്ടോ, ഞാനത് കൊടുത്താൽ എനിക്ക് നേട്ടമുണ്ട്, എനിക്ക് നേട്ടമുണ്ട്. ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് ഹബീബ് പറഞ്ഞിട്ടില്ലേ, അത്വഇമുത്തആം, ഭക്ഷണം കൊടുക്കൽ ആർക്ക് കൊടുത്താലും നിനക്ക് കൂലിയാണെന്ന് പഠിപ്പിച്ചത് ത്വഹാ മുഹമ്മദ് മുസ്തഫ മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ വസ്യത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു, വസ്യത്ത് ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബിൽജാരി എന്റെ അയൽവാസിയെ കുറിച്ചാ പറഞ്ഞത്, അയൽവാസി 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 അയൽവാസിയെ ശ്രദ്ധിക്കണേ, അയൽവാസിയെ ശ്രദ്ധിക്കണേ. ഹത്താ ലനൻതു, ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയുവരിഹുനി, എനിക്കു ശേഷം അയൽവാസി അനന്തരമെടുക്കുവോ എന്നുപോലെ ഞാൻ ഭയപ്പെട്ടുപോയി, വിചാരിച്ചുപോയി, എനിക്ക് ശേഷമുള്ള അനന്തരാവകാശ സ്വത്തിൽ അയൽവാസിക്കൊരു അവകാശം ഉണ്ടാകും എന്ന് വിചാരിക്കുമാർ എന്നോട് ഉപദേശിച്ചു. അപ്പൊ എങ്ങനെ ഉപദേശിച്ചിരിക്കണം? അയൽവാസിയെ ശ്രദ്ധിക്കണേ. റസൂലുള്ളാഹിന്റെ അയൽവാസികളിൽ ജൂതന്മാരുണ്ടായിരുന്നല്ലോ, ജൂതന്മാർ, ജൂതന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? മുസ്ലിമീങ്ങളോട് ഏറ്റവും ശത്രുതയുള്ള ആളുകൾ, പക്ഷേ എന്നിട്ട് പോലും റസൂലുള്ളാഹിന്റെ കൂടെ തൊട്ടടുത്ത അയൽപ്പക്കങ്ങളിൽ ജൂതന്മാരാണ്. അവരോട് അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭം ഓർമ്മയുള്ളവർക്ക് പഠിച്ചവർക്കറിയാം, അവിടുത്തെ അങ്കി പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്നൊരു സന്ദർഭം അറിയാമല്ലോ. അപ്പൊ എന്താ, എല്ലാ നിലക്കും ശത്രുതയുള്ള ആളുകളോട് എങ്ങനെയും കച്ചവടം നടത്താൻ പോവോ, ഏതെങ്കിലും വിഷയം വിനിമയം നടത്താൻ പോവോ? ഇല്ല. പക്ഷേ അങ്ങനെ ആയിരുന്നിട്ട് പോലും അവരോട് എല്ലാ നിലക്കുമുള്ള ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ നായർ എപ്പോഴും പറയാറുള്ളൊരു വാക്ക്, ആർത്തസ്വരം കേട്ടൊരു കാതു കാതു സാന്തോക്തിയോദീടിന ജിഹ്വ ജിഹ്വ സാധുക്കളെ താങ്ങീന ബാഹുബാഹു. ആർത്തസ്വരം കേട്ടൊരു കാതു കാതു, വിഷമം പറഞ്ഞൊരു മനുഷ്യൻ, കരയുന്നൊരു മനുഷ്യന്റെ കരച്ചില് കേട്ട് ആ വിഷമത്തെ ഏറ്റെടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ, അപ്പോഴാണ് നിനക്ക് റബ്ബ് നല്ലൊരു കാത് തന്നിട്ടുള്ളത്. കരയുന്നവരോട് കരയട്ടെ, എനിക്കെന്റെ കാര്യം. റോട്ടിലൂടെയൊക്കെ പോകുമ്പോ വിഷമാനുഭവിക്കുന്ന ആളുകളുടെ ദീനരോധനം കേട്ടാൽ ഒന്ന് തിരിഞ്ഞു നോക്കണേ, വേണ്ടത് ചെയ്തു കൊടുക്കണേ. കാരുണ്യമാർ നീടിന ദൃഷ്ടി ദൃഷ്ടി കരുണയുള്ള കണ്ണ്, കരുണയുള്ള കണ്ണാണ് കണ്ണെന്ന് പഠിപ്പിച്ചു. കണ്ണിൽ ഏതെങ്കിലും രൂപത്തിൽ ക്രൂരതയുള്ള ആളുകളുണ്ട്, അവരുടെ ജീവിതം എന്തന്നെ ഒരു വിഷമം അനുഭവം കണ്ടാലും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. അല്ലാഹു അത്തരക്കാരെ തൊട്ട് കാക്കട്ടെ. സാന്തോക്തിയോദീടിന ജിഹ്വ ജിഹ്വ, നല്ല വാക്ക് പറയുന്ന നാവാണോ നിന്റെ നാവ്? നിന്റെ അടുത്ത് വന്നു പറ്റിയ ആള് ആരാവട്ടെ, മനുഷ്യനാണോ മുസ്ലിമാണോ എന്നല്ല, മനുഷ്യനാണോ മനുഷ്യനാണോ, നിനക്ക് നല്ല വാക്ക് പറയാൻ പറ്റുമോ? നിനക്കാണ് റബ്ബ് നല്ല നാവ് തന്നിട്ടുള്ളത്. സാധുക്കളെ താങ്ങീന ബാഹുബാഹു, പാവപ്പെട്ടവരെ താങ്ങുന്ന കൈയാണോ നിന്റെ കയ്യ്? നിനക്കാണ് അല്ലാഹു നല്ല കയ്യ് തന്നിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ്, ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സന്ദർഭം, പള്ളിയുടെ ഒരു പിന്നെ അന്നൊക്കെ കോൺക്രീറ്റിങ്ങിന്റെ മെഷീൻ കാണുന്നൊരു കൗതുകത്തിൽ റോഡ് സൈഡിൽ സ്കൂൾ വിട്ടുവരുന്ന ഒരു സന്ദർഭം, ഒരു നിമിഷം, ഒരു ചെറിയ കുട്ടിയുടെ ഓർമ്മ. കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മെറ്റൽ മണ്ണ് കയറിണ്ട് ഇറങ്ങിയപ്പോഴേക്ക് റോഡിലേക്കാണ് ഇറങ്ങിയത്. ഉടനെ വന്ന് ഇടിക്കുകയാണ്, ഒരു ഓട്ടോറിക്ഷ വന്നിടിച്ചു, കിടന്നു വീണു, ബോധം കെട്ടു. പക്ഷേ ബോധം തെളിയുമ്പോൾ ഞാൻ
എൻ്റെ ഒരു അയൽവാസിയായ അമുസ്ലിമായ മനുഷ്യൻ്റെ മടിയിലാണ്. അപ്പൊ ആരോ പറഞ്ഞു, അയാൾ അടിച്ച് ഡോക്ടറുടെ കണ്ണട തോട്ടിലേക്ക് തെറിച്ചു പോയിട്ടുണ്ട്. ഈ മനുഷ്യൻ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ്. ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കരഞ്ഞുപോയത്, അമുസ്ലിമായ ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ ഞാൻ എടുത്ത് കരഞ്ഞുപോയി. അത് ഈ മനുഷ്യനാണ്. ഈ ഒരു മനുഷ്യൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നൊരു മനുഷ്യൻ. അതൊരു മുസ്ലിമല്ല, എന്തിനാണ് അത് നോക്കേണ്ടത് എന്നൊരു മാനസികാവസ്ഥയിൽ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കാതിരുന്നുവെങ്കിൽ നഷ്ടപ്പെടുമായിരുന്നൊരു ജീവിതം. അങ്ങനെ എത്രയെത്രയോ ആളുകളുണ്ട്, എപ്പോഴും നന്ദിയോടെ ഓർക്കാറുണ്ട്, പറ്റുമ്പോഴൊക്കെ അയാളുടെ വീട്ടിൽ പോകാറുണ്ട്, ആ മനുഷ്യന്റെ മകനോട് കണ്ട് കുശലാന്വേഷണം നടത്താറുണ്ട്. അവരാണെങ്കിലോ നല്ല രൂപത്തിൽ ഞങ്ങളോട് അടുത്തിടപഴകുന്ന ആളുകളാണ്. ഇടക്കിടക്ക് വരും പാത്രത്തിൽ വെള്ളം നിറച്ച് തൂക്കുപാത്രത്തിൽ വെല്ലിപ്പയുടെ അടുത്ത് മന്ത്രിക്കാൻ കൊണ്ടുവന്നു വരും. വീട്ടിൽ അസുഖം, ഒരുപാട് ആളുകൾക്ക് പനിയാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞ് വെല്ലിപ്പയുടെ അടുത്ത് ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് അമുസ്ലിമായ ഒരുപാട് ആളുകൾ വരുന്നത് കാണുമ്പോൾ അതാണ് മനുഷ്യൻ. തനിക്കെന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ഒരു മുസ്ലിമിന് കഴിയും. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഓർത്തു പോകുകയാണ് ആ സാത്വികനായ ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോർക്കുന്നു, കൈത്തക്കരടുത്തായിരുന്നു ബഹുമാനപ്പെട്ട എൻ്റെ പിതാമഹൻ ജോലി ചെയ്തിരുന്നത്, കൈത്തക്കരയിൽ മുദരിസായി. അവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞതാ, എന്നും 50 വർഷത്തോളം കൈത്തക്കരയിൽ മുദരിസായി ജോലി ചെയ്തു. എന്നും പള്ളിയിലേക്ക് ബസ്സിറങ്ങി പോകുന്ന സമയം വൈദ്യരുടെ പീടികയുടെ അടുത്തുകൂടെ പോകുക. അമുസ്ലിമായ ഒരു വൈദ്യൻ എന്നും വൈദ്യരുമായി കണ്ട് കുശലാന്വേഷണം നടത്തി. വളരെ സുഹൃത്തുക്കളെ പോലെയാണ് അവർ. ഒരു ദിവസം ബസ്സിറങ്ങി പോകുന്ന സമയം വൈദ്യരെ അവിടെ കാണാനില്ല, കാണാനില്ല. പള്ളിയിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് നാട്ടുകാരോട് ചോദിച്ചു, എന്തു പറ്റി വൈദ്യർക്ക്? വൈദ്യരുടെ കാലിനൊരു പഴുപ്പ് വന്ന് ഒരു ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഉടനെ നടക്കുകയാണ് വൈദ്യരുടെ വീട്ടിലേക്ക്. വീട്ടിലേക്ക് പോയി ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ മനുഷ്യൻ പറയുകയാ, ദൂരെ നിന്ന് വല്യുസ്താദിൻ്റെ രൂപം കണ്ടപ്പോ കാല് മുറിഞ്ഞതുപോലും മറന്നു. വടി കുത്തിപ്പിടിച്ച് തിണ്ണയിലിരുന്ന ആ മനുഷ്യൻ ഉസ്താദിന്റെ തലവട്ടം കണ്ടപ്പോ കാല് മുറിച്ചത് മറന്നിട്ട് എഴുന്നേറ്റപ്പോഴേക്ക് തിണ്ണയിൽ നിന്ന് മറഞ്ഞു ഉമ്മറത്തേക്ക് വീണിരുന്നു. ഓടി വന്നു വല്യുസ്താദ്, വൈദ്യരെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും പിന്നെ പൊട്ടിക്കരച്ചിലാണ്. രണ്ടുപേരും കരയുകയാണ്. ഇതെങ്ങനെയാ, ഇത് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന അനുഭൂതി. എല്ലാ നിലക്കുമുള്ള സഹായങ്ങളും ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള രമ്യമായ സൗമ്യമായ പെരുമാറ്റങ്ങളും ഒരാൾക്ക് മറ്റൊരാളോട് തോന്നേണ്ടുന്ന ഏറ്റവും നല്ല പെരുമാറ്റത്തിൻ്റെ ഭാഗവുമാണ്. ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ചെയ്യാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മിനയാറുമ്പല്ലാലമീൻ, നിന്റെ ചുറ്റുപാട് നിന്റെ മറ്റുള്ള രൂപത്തിൽ ആരാവട്ടെ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പോലും അവർക്ക് കൊടുക്കേണ്ടത് നന്മയാണെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ മനസ്സ് പോലും വിഷമിപ്പിക്കാൻ ഒരു മുസ്ലിം സമ്മതിക്കൂല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹാത്തിമുൽ അസ്വമ്മ് റളിയല്ലാഹു അൻഹു, ഒരു മനസ്സ് വിഷമിപ്പിക്കാൻ കഴിയില്ല. ഹാത്തിമുൽ അസ്വമ്മ്, അസ്വമ്മ് എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്ത ആള് എന്നാ, ചെവി കേൾക്കാത്ത ആൾ. സത്യത്തിൽ ഹാത്തിം റളിയല്ലാഹു അൻഹു ചെവി കേൾക്കുന്ന ആളാണ്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ. ഹാത്തിമുൽ അസ്വമ്മ് വലിയ മഹാനാണ്, സൂഫി വര്യനാണ്, ഔന്നത്യത്തിലെത്തിയ മഹാനാണ്. പക്ഷേ അസ്വമ്മ് ചെവി കേൾക്കാത്ത ബദിരൻ എന്നത് അദ്ദേഹത്തിന് കിട്ടിയ പേരാണ്. പലരും പല പേരും വിളിക്കുന്നുണ്ടല്ലോ. ആ വിളി ശരിയല്ല. എന്താണോ അവർക്ക് ഉപ്മയും ഉപ്പയും ഇട്ട പേര്, അതാ നമ്മൾ വിളിക്കേണ്ടത്. പക്ഷേ ഹാത്തിമുൽ അസ്വമ്മ് റളിയല്ലാഹു അൻഹു അസ്വമ്മ് എന്ന പേര് കിട്ടാൻ ഒരു കാരണമുണ്ട്, ചെവി കേൾക്കാത്ത ആൾ. ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരു കച്ചവടക്കാരനായിരുന്നു. പലചരക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു കച്ചവടക്കാരൻ, എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു കച്ചവടക്കാരൻ. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി ഒരു പെണ്ണ് കടന്നു വന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കണം.
ഏതൊരു മനുഷ്യനും വളരെയേറെ വിഷമവും വഷളും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ പറയും അധോവായു പോകുന്ന സമയം, കീഴ്വായു പോകുന്ന സമയം. അതൊരു പെണ്ണിൽ നിന്ന് ആൾക്കൂട്ടത്തിനിടയിലാകുമ്പോൾ എങ്ങനെ വിഷമുണ്ടാകും? കടയിലേക്ക് സാധനം വാങ്ങാൻ വന്ന ഈ പെണ്ണിൽ നിന്ന് ഇങ്ങനൊരു സംഭവമുണ്ടായി, അവളാകെ വിഷമിച്ചു പോയി, വല്ലാത്തൊരു വിഷമം. ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ടാകുമോ എൻ്റെ ഈ അവസ്ഥ? വല്ലാത്തൊരു വിഷമം. പെണ്ണ് ഏതായാലും സാധനം വാങ്ങാൻ വന്നതല്ലേ, സാധനത്തിൻ്റെ പേര് ഞാൻ പറയട്ടെ. സാധനം എടുക്കാൻ പറഞ്ഞപ്പോൾ ഹാത്തിമുല്ലസം റളിയല്ലാഹു അൻഹു എന്ത് കേൾക്കാത്ത പോലെ, എന്ത്? ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറ, എന്ത്? വീണ്ടും ഉറക്കെ പറയുന്നു, എന്ത്? മൂന്നാല് വട്ടം അടുത്ത് ഉറക്കെ പറഞ്ഞപ്പോഴാണ് സാധനം മനസ്സിലായതും എടുത്തുകൊടുത്തതും. ആ പെണ്ണിൻ്റെ മുഖമിങ്ങനെ തെളിയാൻ തുടങ്ങി. ഇല്ല, എൻ്റെ അടുത്ത് നിന്ന് സംഭവിച്ചു പോയ ആ ശബ്ദം ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ടാകൂല. അവൾ സന്തോഷത്തോടെ ആ കടയിൽ നിന്ന് തിരിച്ചു പോയത്. സത്യത്തിൽ ഹാത്തിം റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ടുണ്ട്, പക്ഷേ ആ ഞാൻ കേട്ടിട്ടുണ്ട് എന്നെങ്ങാനും അവൾ മനസ്സിലാക്കിയാൽ അവൾക്കത് വിഷമാവൂലേ, കേട്ടിട്ടില്ല എന്ന രൂപത്തിൽ നിന്നു അഭിനയിച്ചു എന്നർത്ഥം. പക്ഷെ ചരിത്രം രേഖപ്പെടുത്തുകയാണ് ആ പെണ്ണ് പിന്നീട് 15 വർഷത്തോളം ജീവിച്ചു എന്നാണ്. ഈ 15 വർഷവും ആരും ആരെങ്കിലും ഒരാൾ കടയിലേക്ക് സാധനം വാങ്ങാൻ വന്നാൽ ഹാത്തിമുൽ അസം റളിയല്ലാൻ 3-4 വട്ടം ചോദിക്കും, എന്ത്, എന്ത്, എന്ത്? കേൾക്കാത്ത പോലെ അഭിനയിക്കും. എന്തിനാ? ആ പെണ്ണെങ്ങാനും അറിയുകയാണ് അയാൾക്ക് കേൾവിക്ക് കുറവൊന്നുമില്ല എന്നറിഞ്ഞാൽ വിഷമമാകുമല്ലോ. 15 വർഷം കഴിഞ്ഞിട്ടാണ് ആ പെണ്ണും മരണപ്പെട്ടത്. 15 വർഷവും ഈ ഒരു രൂപത്തിൽ അവരുടെ മനസ്സ് വിഷമിക്കരുതേ എന്ന രൂപത്തിൽ ജീവിച്ച ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു. ഒരു മുഅ്മിനിനെ മറ്റൊരാളുടെ മനസ്സ് വിഷമിക്കരുത് എന്ന ചിന്ത വരൂ. അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഒരാൾക്കും വിഷമമുണ്ടാക്കുന്ന ശൈലിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. തീവ്രത പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, ഹുദൈബിയയുടെ വിശേഷണങ്ങൾ പറയട്ടെ. അള്ളാഹുവിൻ്റെ തിരുദൂതർ റസൂലുള്ളാ എന്ന് സുഹൈൽ സമ്മതിക്കാതിരുന്നിട്ട് സുഹൈലിനോട് പറഞ്ഞ വാക്കെന്താന്നറിയോ? വല്ലാഹി ഇന്നീ റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂല് തന്നെയാണ്. വ ഇൻ കദബ്തുമൂനീ, നിങ്ങൾ എന്നെ കളവാക്കിയാലും ഞാൻ റസൂൽ തന്നെയാണ്. പക്ഷേ വലാകിനക്തുബ് മുഹമ്മദ് ബിനി അബ്ദില്ലാ, ഇപ്പൊ എഴുതിക്കോ മുഹമ്മദ് ബിനി അബ്ദില്ലാ, ഞാൻ അതിനൊക്കെയാണ്. മുസ്ലിമീങ്ങളുടെ വിഷമം ഇങ്ങനെ ഇരട്ടിച്ചു വരുമ്പോഴാണ് രണ്ടാമത്തെ കരാർ എഴുതാൻ തുടങ്ങിയത്. എന്താ രണ്ടാമത്തെ കരാർ? എന്താ രണ്ടാമത്തെ കരാർ? സുഹൈൽ പറഞ്ഞു, വല അന്നഹു യഅതീക മിന്ന അഹദുൻ വ ഇൻ കാന അലാ ദീനിക ഇല്ലാ റദത്തഹു ഇലൈനാ. മുസ്ലിമീങ്ങളായിട്ട് ഒരു 10 വർഷത്തേക്ക് നമ്മുടെ ഇതിൽ പ്രശ്നമൊന്നും പാടില്ല, നിങ്ങൾ ഈ വർഷം തിരിച്ചു പോകണം, അടുത്ത വർഷം ഉംറക്ക് വരണം, ഒരു കരാറും കൂടിയുണ്ട്, മുസ്ലിമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും മദീനത്തേക്ക് എത്തിയാൽ അവരെ ആ സമയം തിരിച്ചയക്കണം. തിരിച്ചോ? തിരിച്ചും കൊണ്ടയക്കണം. മറിച്ച് നിങ്ങളുടെ ദീന് വിട്ട് മദീന വിട്ട് ആരെങ്കിലും മക്കത്തേക്ക് എത്തിയാൽ അവരവിടെ മക്കയിൽ നിൽക്കാൻ അനുവദിക്കുകയും വേണം, തിരിച്ചുകൊണ്ടാവാൻ പറ്റൂല. വൺ സൈഡ് ആരാണ് അതിന് വിനിക്ക? മുസ്ലിമീങ്ങൾ ഈ വാക്ക് കേട്ടപ്പോൾ ഖാലൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് കൈഫ യുറദ്ദു ഇലൽ മുശ്രികീൻ, അവിശ്വാസികളിലേക്ക് എങ്ങനെയാണ് ഒരാളെ തിരിച്ചയക്കുക? വഖദ് ജാ മുസ്ലിമ, മുസ്ലിമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് എങ്ങനെ അയാളെ തിരിച്ചയക്കാൻ പറ്റും? നബിയേ, അങ്ങ് എന്താണ് ഈ സമ്മതിക്കുന്നത്? എന്താണ് ഈ സമ്മതിക്കുന്നത്? ചരിത്രത്തിൽ പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തിളച്ചു നിൽക്കുന്ന സന്ദർഭമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എന്ന, കാരണം നബി തങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്നൊരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിന് ചിന്തിച്ചിട്ട് പിടികിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കയാണ് ഫബൈനമാഹും കദാലിക്, ഇവരീ കരാർ എഴുതിയിരിക്കുമ്പോഴാണ് അബൂ ജുന്ദൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നൊരു സ്വഹാബി മക്കത്ത് നിന്ന് ഓടി വരുന്നത്. വഖദ് ജാഅ മിൻ അസ്ഫലി മക്ക,
മക്കയുടെ താഴ്ഭാഗത്ത് നിന്ന് ബന്ദിയായിരുന്നു. എന്നുവാ അബൂജുന്ദൽ റളിയല്ലാഹു മുസ്ലിം ആയിട്ടുണ്ട്, പക്ഷെ മദീനത്തേക്ക് രക്ഷപ്പെടുമെന്ന് കണ്ടപ്പോ മുശ്രിക്കുകൾ പിടിച്ച് ബന്ദിയാക്കി. ആ ബന്ദിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഹുദൈബയിൽ റസൂലുള്ള എത്തിയെന്ന് കണ്ടപ്പോ മദീന വരെ എത്താൻ നേരല്ലല്ലോ, ഹുദൈബയിൽ റസൂലുള്ള ഉണ്ടല്ലോ, റസൂലുള്ളാന്റെ മുമ്പിൽ വന്നാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഓടി രക്ഷപ്പെട്ട് അബൂജുന്ദൽ റളിയല്ലാഹു അൻഹു വേറൊരാളും കൂടി ബൈന അൽഹുരിൽ മുസ്ലിമീൻ, ബന്ദികളാണ് ഓടി ഓടി മരുഭൂമിയിൽ ഞെങ്ങി നിരങ്ങി ശരീരമാകെ ചോര പൊട്ടി വ്രണമായിട്ട് മുസ്ലിമീങ്ങളുടെ മുന്നിൽ വന്ന് അങ്ങ് വീണു രക്ഷപ്പെട്ടോടിയതാ. ഇനി റസൂലുള്ള നോക്കലോ എന്ന് വിചാരിച്ച് ആ വീഴുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് കരാർ എഴുതിയത്, ആരെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മദീനത്തേക്ക് എത്തിയാൽ തിരിച്ചയക്കണം. എന്താ ചെയ്യുക? രോഷം തളക്കാൻ എടുക്കെങ്കിലും പോണോ? ഇത് കണ്ടപ്പോ സുഹൈൽ പറഞ്ഞു, കണ്ടോ യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, അവ്വലു മൻ ഖാളി അലൈക അലാ അൻ തറുദ്ദഹു ഇലയ്യ, ഇപ്പെഴുതിയതേയുള്ളോ കരാർ, ഈ കരാർ നിങ്ങൾ പൊളിക്കുമോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ ഈ മനുഷ്യന്മാരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണം ഇവരെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കട്ടെ. ഉടനെ റസൂലുള്ള പറഞ്ഞു, വല്ലാഹി ഇന്നാ ലാ നഖ്ലി കിതാബം ബഅദാ, നമ്മളൊരു കരാറും പൊളിക്കുന്നവരല്ല. അബൂജുന്ദലെ തിരിച്ചു പോയിക്കോ സങ്കടത്തോടെ ആ റസൂലുള്ള പറയുന്നത്. ഇത് കണ്ടപ്പോ അബൂജുന്ദൽ അല്ലാഹുവിന്റെ തിരുദൂതരോട് പറഞ്ഞു, മഅശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിങ്ങൾ കണ്ടോ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ബന്ദിയിൽ നിന്ന് ചാടിയിട്ട് ഇങ്ങോട്ട് കടന്നു വന്നത്. ഇപ്പൊ പറയുന്നു എന്നോട് തിരികെ പോകാൻ. വഖദ് ജിഇതു മുസ്ലിമാ, ഞാൻ മുസ്ലിമായിട്ടാണ് വന്നത്, എന്നോട് തിരിച്ചു മക്കയിലേക്ക് പോകാൻ പറയുന്നു, ഞാൻ എന്തു വേണം. മുസ്ലിമീങ്ങൾ ആകെ വിഷമിച്ചു. പക്ഷെ റസൂലുള്ള പറഞ്ഞു, അബൂജുന്ദൽ നമ്മളൊരു കരാർ എഴുതിയിട്ടുണ്ട്, അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് ഈ സമയത്ത് അങ്ങനെയാണ് പറയാൻ കഴിയുക, അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങൾക്കുള്ള കൂലി അല്ലാഹു തരട്ടെ, പക്ഷെ ഇപ്പോ നിങ്ങൾ തിരിച്ചു പോയേ പറ്റൂ. സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ അവസരങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ അബൂജുന്ദൽ റളിയല്ലാഹു തിരിച്ചു പോയെന്നുകൂടി കണ്ടപ്പോ രോഷമിളകിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വന്നു. നബിയുടെ അടുത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് തന്നെയാണോ? ഉമറേ നിനെന്താ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ അല്ലാഹുവിന്റെ റസൂല് തന്നെയല്ലേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങെന്താണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്? എല്ലാം നമ്മെ നിന്ദ്യമാക്കുകയാണ്. വഖദ് അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് ഈ ഉമ്മത്തിനെ നിസ്സാരപ്പെടുത്തുകയാണോ? അങ്ങ് ഈ ഉമ്മത്തിനെ നിന്ദ്യമാക്കുകയാണോ? അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഒരിക്കലുമില്ല ഉമറേ, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരാണ്, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഞാനാണ്. ഞാൻ എങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ മുസ്ലിമീങ്ങളെ നിന്ദ്യരാക്കും? പക്ഷെ ഈ പണിയൊക്കെ കണ്ടാൽ ഏതൊരാൾക്കും പെട്ടെന്ന് ചിന്തിച്ചാൽ അല്ലേ, അതാണ് രോഷം തളക്കുക എന്ന് പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി, ഞങ്ങളും സംഘടിതമായി നിന്നാൽ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് മെഴുകുതിരിവട്ടത്തിലും അല്ലാതെയും മുസ്ലിം ചെറുപ്പക്കാരന്റെ രോഷം തളപ്പിച്ച് ആ മുസ്ലിമീങ്ങളുടെ കഴുത്തിലും അവരുടെ വയറ്റിലും പിച്ചാത്തി കയറ്റാൻ വേണ്ടി പിരികയറ്റുന്ന ആളുകൾ ഹുദൈബിയ സന്ധി പഠിക്കണമെന്ന് തന്നെയാ പറയുന്നത്. അല്ലാഹു ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ, നമുക്കത് നഷ്ടമല്ലാതെ വരുത്തി വെച്ചിട്ടില്ല. ഈ ഉമ്മത്തിന് പിന്നെ വിജയം എന്താ, നേട്ടം എന്താ, അത് ഹുദൈബിയ പഠിപ്പിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് റസൂൽ തന്നെയാണോ? അങ്ങ് ഈ ദീനിനെ നിന്ദിക്കുകയാണോ? ഉമറേ ഞാൻ റസൂലാണ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് ഞാനാണ്, ഞാൻ ഈ ദീനിനെ നിന്ദിക്കുകയല്ല. അതിപ്പോഴും വരെ നിനക്ക് മനസ്സിലാകൂല, പക്ഷേ ഞാൻ കാണുന്നു അത് ഫോർസൈറ്റാണ്, ദീർഘവീക്ഷണമാണ്. അന്ന് സംയമനത്തോടെ അടങ്ങി നിൽക്കാൻ പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദീർഘവീക്ഷണത്തിൻ്റെ വലിയ കാഴ്ചപ്പാടുകളുണ്ട്. അല്ലാഹു അത് തിരിച്ചറിയാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഉമറുള്ളാഹിന് സങ്കടം സഹിക്കാതെ അബൂബക്കർ അള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ എന്നവരെ,
അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണോ അത്? അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണോ അത്? അവർക്ക് പറയുന്നത് കേട്ടില്ലേ, എഴുതുന്നത് കണ്ടില്ലേ? എന്താണിങ്ങനെ, എന്താണിങ്ങനെ, എന്താണിങ്ങനെ? അബ്ബാ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നഹു ലറസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്, റസൂൽ തന്നെയാണ്. ഉമർ അള്ളാഹുവിൻ്റെ ഈ ചാട്ടത്തെ, ഈ ഇടത്തുള്ള ഇടക്കുള്ള ഈ ചാട്ടം മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് 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 പാഠങ്ങൾ അതിലൂടെ കിട്ടാനുണ്ട്. അവസാനം റസൂലുള്ള പറഞ്ഞു, മുസ്ലിമീങ്ങളോട് നമ്മൾ തിരിച്ചു പോകുകയാണ്, പക്ഷെ ഒരു കാര്യം ചെയ്യണം, നമ്മൾ ഉംറക്ക് ഇഹ്റാം കിട്ടിയിട്ടുണ്ട്, ഉംറക്ക് ഇഹ്റാം കിട്ടിയിട്ട് ഇഹ്റാമിലായിട്ട് പോകാൻ പറ്റൂല, കാരണം ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകണം, നമ്മൾ തഹല്ലുലായി ഇഹ്റാമിൽ നിന്ന് ഒഴിവായിട്ട് നമ്മൾ പോകണം, അറവ് നടത്തി നാട്ടിലേക്ക് മദീനത്തേക്ക് തിരിച്ചു പോകണം. മൂന്ന് വട്ടം പറഞ്ഞു മുസ്ലിമീങ്ങളെ, ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവണം, ഹദിയ നൽകണം, അത് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. മൂന്ന് വട്ടം പറഞ്ഞു. ചരിത്രത്തിൽ ഒരേ തുല്യതയില്ലാത്ത ഒരേ ഒരു നിമിഷം മാത്രമേ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കൽപ്പന കൊടുത്തിട്ട് ഒരാൾ പോലും അനങ്ങാതിരുന്നത് ഹുദൈബിയയിലാണ്. ആരും അനങ്ങണില്ല, ഇഹ്റാം ചെയ്തിട്ട് തഹല്ലുലാകാൻ റസൂലുള്ള മൂന്ന് വട്ടം ഓർഡർ ചെയ്തിട്ട് ഒരാളും അനങ്ങുന്നില്ല. എല്ലാവരും വലിയ വലിയൊരു മാനസികാവസ്ഥ, അനങ്ങുന്നില്ല. നബി സങ്കടത്തോടെ അവിടുത്തെ കിടപ്പറയിലേക്ക് പോയി. അവിടെ നബിയെ രക്ഷപ്പെടുത്തിയത് മഹദിയായ ഉമ്മു സലമ ബീവിയാണ്. സ്ത്രീ സമൂഹത്തിന് ഈ ഉമ്മത്തിൻ്റെ വഴിത്തിരിവിൽ, ഉമ്മത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട് എന്ന് ഹുദൈബിയ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അങ്ങനത്തെ സഹോദരിമാരാക്കി, ഉമ്മമാരാക്കി നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അല്ലാഹു മാറ്റിത്തരട്ടെ. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് കിടക്കുന്ന നബിയുടെ അടുത്തേക്കാണ് ഉമ്മു സലമ ബീവി കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ അങ്ങെന്താ സങ്കടപ്പെടുന്നത്? കണ്ടോ ഉമ്മു സലമ, ഞാൻ മൂന്ന് വട്ടം പറഞ്ഞിട്ട് ഒരാൾ പോലും എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. ഉമ്മു സലമ ബീവി പറഞ്ഞു, നബിയേ അങ്ങ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അങ്ങ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങ് ജനങ്ങളുടെ മുന്നിൽ കയറി നിൽക്കുക, ജനങ്ങൾ കാണുമാർ തലമുണ്ടനം ചെയ്യുക, ജനങ്ങൾ കാണുമാർ അറവ് നടത്തുക, ജനങ്ങൾ കാണുമാർ മദീനയിലേക്ക് തിരിഞ്ഞു പോയേക്കുക. അങ്ങ് ചെയ്താൽ ആരെങ്കിലും അങ്ങയെ പോലെ ചെയ്യാതിരിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഉമ്മു സലമ ബീവി ഉപായം പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് സന്തോഷം കടന്നു വരികയാണ്. അവിടുന്ന് ജനങ്ങൾ കാണ ചെയ്തു, അറവ് നടത്തി മദീനയിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ എല്ലാവരും റസൂലുള്ള ചെയ്യുന്നുണ്ട്, ഞങ്ങളായിട്ട് എന്തിനാ ചെയ്യാതിരിക്കുന്നത്? എല്ലാവരും തഹല്ലുലായി മദീനത്തേക്ക് തിരിച്ചു പോയി എന്നാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. അവിശ്വാസത്തിന്റെ മുന്നിൽ കൂട്ടുനിൽക്കുകയാണോ, അവിശ്വാസത്തിന്റെ മുന്നിൽ നമ്മൾ തലവെച്ചു കൊടുക്കുകയാണോ, അവിശ്വാസത്തിന്റെ മുന്നിൽ നമ്മൾ അവർക്ക് ഒപ്പം നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന പല സന്ദർഭങ്ങളും കടന്നു വരുന്നുണ്ട്. പക്ഷേ അവിടേക്ക് ഒരു മുസ്ലിമിന്റെ നിലപാട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടതാണെങ്കിൽ പരിശുദ്ധമായ ഹുദൈബിയ നടന്നതുപോലെ നമുക്കൊരുപാട് വിജയങ്ങൾ ലഭിക്കാനുണ്ട്. മാത്രല്ല, സൂറത്തുൽ ഫത്ഹ് അല്ലേ, സൂറത്തുൽ ഫതഹിന്റെ ആദ്യത്തെ സൂക്തം ഹുദൈബിയയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് അവതീർണമാകുന്നത്. ഏതാ സൂറത്ത്, ഏതാ സൂക്തം? ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. വിചാരിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കീഴടങ്ങലാണ്, പഞ്ചപുച്ഛമടക്കി കീഴടങ്ങലാണ് എന്ന്. പക്ഷേ ഹുദൈബിയയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയത്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. വ്യക്തമായ വിജയം നബിയെ അങ്ങേക്ക് തന്നിട്ടുണ്ട്, വ്യക്തമായ വിജയം. ആ വിജയം ഹുദൈബിയ സന്ധി ഒറ്റ കാരണത്താലാണ്. സത്യത്തിൽ ഫത്ഹ് മക്ക എന്ന് പറയുന്ന ഏറ്റവും നിർണായകമായ സംഭവം നടക്കാൻ, മക്ക വിജയമെന്ന് നമ്മൾ പഠിച്ച ആ ഒരു വിജയം നടക്കാൻ കാരണമായത് ഹുദൈബിയയിലെ ഈ സന്ധിയാണ്. എങ്ങനെ കിട്ടിയത്, എങ്ങനെ കിട്ടിയത്? അവിശ്വാസത്തിൽ മുട്ടുമടക്കിയതല്ല, പക്ഷേ ജീവിക്കുമ്പോൾ മനുഷ്യനെ മനസ്സിലാക്കാനും ഏറ്റവും നല്ല വഴി ഏതാണെന്ന് തിരഞ്ഞുപിടിക്കാനും ഒരു നേതാവിനുള്ള കഴിവാണ്. അല്ലാഹു അത്തരം നേതാക്കന്മാരെ നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അത്തരം സമൂഹത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരിക്കലും തീവ്രതയല്ല. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരിക്കലും കാഠിന്യമോ പൗരുഷമോ പഠിപ്പിച്ചിട്ടില്ല, പാരിഷ്യം പഠിപ്പിച്ചിട്ടില്ല. ഈ ദീൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ തിരുദൂതർ പറയുകയാ, ഇന്ന ദീന യുസ്റുൻ. ഇനി ദീനിനെ കുറിച്ച് കുറച്ച് ഹദീസ് നമുക്ക് പറയാം. ഈ ദീൻ എന്താ? ഈ ദീനിൽ കാഠിന്യമുണ്ടോ? ഈ ദീനിൽ തീവ്രതയുണ്ടോ? ഇല്ല. ഇന്ന ദീന യുസ്റുൻ, ദീൻ വളരെ എളുപ്പമാണ്. ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു, നേരായ വഴിക്ക് നടക്കുവിൻ, അല്ലാഹുവിലേക്ക് അടുത്തു ചെല്ലുവിൻ, സന്തോഷത്തോടെ ജീവിക്കുവിൻ. വശൈഉ മസ്തഈനു ബിൽ ഗദുവതി വറൗഹാ വശൈഉ മിനദ്ദുൽജാ. രാവിലെ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയങ്ങൾ, പ്രദോഷങ്ങളിൽ റബ്ബിലേക്ക് അടുക്കേണ്ട സമയങ്ങൾ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബിലേക്ക് അടുക്കേണ്ട സമയങ്ങൾ, അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കൂ. ആരും സ്വന്തം ശരീരത്തെ പോലും പ്രയാസപ്പെടുത്തണ്ട, ശരീരത്തെ പോലും പ്രയാസപ്പെടുത്തണ്ട. ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. കഴിവിന്റെ പരമാവധി. അല്ലാഹു ഒരിക്കലും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിവിന്റെ അപ്പുറത്തേക്ക് അല്ലാഹു ഒരാളെയും കീർത്തിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അൻജാബിരി ബിനി സമറ കുന്തു ഉസല്ലി മഅ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ നിസ്കരിക്കാറുണ്ട്. അസ്സലവാത്ത്, നിസ്കാരങ്ങൾ. ഇബാദത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചോളൂ നബിയെ. ഫകാനത്ത് സ്വലാത്തുഹു ഖസ്ദാ, അവിടുത്തെ നിസ്കാരം മിതമായ രൂപത്തിലാണ്. വഖുതുബത്തുഹു ഖസ്ദാ, അവിടുത്തെ സംസാരം മിതമായ രൂപത്തിലാണ്. നീട്ടിവലിക്കലില്ല, അനാവശ്യ സംസാരങ്ങളില്ല. ഏറ്റവും നല്ലത് ഏറ്റവും മൃദുലമായ രൂപത്തിൽ തിരുദൂതർ ചെയ്യുമായിരുന്നു എന്ന് ഹബീബിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഹദീസ് കേട്ടോളൂ. അനിബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് പറയുകയാണ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഹലകൽ മുത്തനത്തിഊൻ, ഹലകൽ മുത്തനത്തിഊൻ, ഹലകൽ മുത്തനത്തിഊൻ. ആവശ്യമില്ലാതെ, ഒരാവശ്യവുമില്ലാതെ കർക്കശമായി പെരുമാറുന്ന ആളുകൾ, തീവ്രമായി പെരുമാറുന്ന ആളുകൾ, അവര് നശിച്ചിരിക്കുന്നു എന്ന് മൂന്ന് വട്ടം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സത്യവിശ്വാസിയുടെ അടയാളം എന്താണെന്നറിയോ? മയമായ പെരുമാറ്റമാണ്, ഋജുത്വമാണ്, ഏറ്റവും നല്ല രൂപത്തിലുള്ള പെരുമാറ്റമാണ്. അനിൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതർ പറയുകയാണ്, ഇന്നല്ലാഹ റഫീഖ്, അല്ലാഹു മൃദുലതയെ ഇഷ്ടപ്പെടുന്നവനാണ്. യുഹിബ്ബുർ റിഫഖ ഫിൽ അംരി കുല്ലിഹി, എല്ലാ വിഷയത്തിലും അല്ലാഹുവിന് ഇഷ്ടം താണെന്നറിയോ? തീവ്രമായ പെരുമാറ്റമല്ല, അതിലെ മിതത്വമായ, എല്ലാവർക്കും സ്വീകാര്യമായ, ഒരാൾ കണ്ടാൽ തന്നെ ഓ ഇതൊരു നല്ല സ്വഭാവമാണല്ലോ എന്ന് തിരിച്ചറിയുമാർ ആ പെരുമാറ്റമാണ് സത്യവിശ്വാസിക്കനുയോജ്യം. അല്ലേ, ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പഠിച്ചാൽ ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടായത് ആരെയും കത്തിമുനയിൽ നിർത്തിയിട്ടല്ല. അജ്മീറിൽ മറവിട്ട് കിടക്കുന്ന ഹോജയെ കുറിച്ച് പഠിച്ചാൽ, ഇതേതെങ്കിലും കിതാബ് നോക്കി പറയാന്ന് വിചാരിക്കണ്ട, നാഷണൽ ബുക്സ് അവരിറക്കിയ വിശ്വവിജ്ഞാന കോശത്തിൽ ക എന്ന മലയാള വാക്ക് പരിശോധിച്ചാൽ, ഖാജാ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകളെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതിൽ കാണാം 900,000,000 ആളുകളാണ് ഖാജ വഴിയായി റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടുള്ളത്. അതെന്താ, കത്തിമുനയിൽ നിർത്തിയിട്ടാണോ മുസ്ലിമായത്? അല്ല, അനാസാഗറിൽ, അനാസാഗർ പോയവർക്കറിയാം, അനാസാഗർ തടാകം ഒറ്റക്കുടത്തിലേക്ക് വരുത്തി മഹാനവർകൾ. അത് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്, അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്. രാജാവിന്റെ ഏതോ ഒരു വിഷയം, ഒരു വെള്ളം പോലും കൊടുക്കരുത് എന്ന് രാജാവ് ഓർഡർ ചെയ്തപ്പോഴേക്ക് അനാസാഗർ കുടത്തിലേക്ക് ഒതുങ്ങി. നാട്ടിലെ മുല കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ മുന വറ്റി
അമ്മിഞ്ഞ വറ്റി, കിണറുവറ്റിപ്പോയി, എവിടെയും വെള്ളമല്ല. ജനങ്ങളാകെ പ്രയാസത്തിലായി, ബുദ്ധിമുട്ടിലായി പോയി. രാജാവിന്റെ ദൂതൻ, രാജാവ് തന്നെ വന്നിട്ട് കേണപേക്ഷിച്ചു, നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. അനാസാഗറിലേക്ക് കുടം തിരിച്ചു വച്ചു, വെള്ളം പഴയ പോലെ. എവിടുന്നാണിത്? മൻ ഖാഫഹു കുല്ലു ഷൈ, ആരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്? അവനെ സർവരും ഭയപ്പെടും. 90 ലക്ഷം ആളുകൾ അവര് വഴി മുസ്ലിമായിട്ടുണ്ട് എന്ന് വിശ്വവിജ്ഞാന ഘോഷം പഠിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? മൃദുലമായ പെരുമാറ്റമാണത്, കത്തിമുനയിൽ വരച്ചതല്ല, അല്ലാഹുവിന്റെ ദീനിനെ എളുപ്പമാക്കി പറഞ്ഞു കൊടുത്തതാ. എങ്ങനെ? റസൂലുള്ളാന്റെ നിർദ്ദേശം കിട്ടിയിട്ടാണ് ഖ്വാജാ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീരി കടന്നു വന്നത്. ഇന്ത്യ ആരു ഭരിച്ചാലും അജ്മീറിലേക്ക് ചാദർ നേർച്ചയാക്കാറുണ്ട്. ആരു ഭരിച്ചാലും, ഇവൻ നരേന്ദ്രമോദി പോലും നേർച്ചയാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആര് വിദേശ പ്രതിനിധികൾ വന്നാലും അജ്മീർ കാണാതെ പോകൂല. അതെന്തേ? സുൽത്താനുൽ ഹിന്ദ്. അല്ലാഹു കൊടുക്കുന്ന കഴിവുകളാണ് സത്യവിശ്വാസി തിരിച്ചറിയേണ്ട. അവിടെയാണ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ആരാണെന്നറിയോ? ഖാജയുടെ ഉസ്താദ. ഖാജയുടെ ഉസ്താദിന്റെ പേര് ഉസ്മാനുൽ ഹാറൂനി. ഉസ്മാനുൽ ഹാറൂനി ഒരുപാട് കറാമത്ത് കാട്ടുന്ന സന്ദർഭത്തിൽ ആയിരുന്നു ഖാജ അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി കടന്നു ചെന്നത്. അപ്പോ ഒരുപാട് ആളുകൾ കടന്നു വന്നത് കറാമത്തൊക്കെ കാട്ടുന്നുണ്ടല്ലോ, അപ്പൊ കുറച്ച് കറാമത്ത് പഠിച്ച് ഞങ്ങൾക്കും കിട്ടും എന്ന് വിചാരിച്ച് ആളുകളൊക്കെ കറാമത്ത് വന്നപ്പോ തേനീച്ച കൂടിയതുപോലെ ഇങ്ങനെ വന്നുകൂടി. ഉസ്മാൻ ഹാറൂനി കറാമത്ത് നിർത്തി. എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കാട്ടലല്ല, അത് അല്ലാഹു കൊടുക്കുന്ന ആദരവാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ആദരവാണ്, ആദരവാണ്. അത് ദീന മനസ്സിലാക്കാൻ ചിലപ്പോൾ മുഅ്ജിസത്ത് പോലെ, മുഅ്ജിസത്ത് നബിമാരിലാണെങ്കിൽ, ഏതു നബിയിലാണ് വിശ്വസിച്ച ഈ സ്വാലിഹായ മനുഷ്യൻ, ആ സ്വാലിഹായ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന അസാധാരണ സംഭവമാണ് കറാമത്ത്. സുലൈമാൻ നബിയുടെ ദർബാറിൽ ഇരിക്കുന്ന മഹാനായ ആസഫുൻ ബർഖിയ, സൂറത്തുൻ നംലിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ. ആസഫുൻ ബർഖിയ റളിയല്ലാഹു അൻഹുവിന് 2 മാസം യാത്ര ചെയ്താൽ എത്തിപ്പെടുക്കുന്ന ഒരു സിംഹാസനം കൺവെട്ടി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ സാധിച്ചു ആസഫ് ഇബ്നു ബർഖിയ നബിയായതുകൊണ്ടല്ല, സുലൈമാൻ നബിയിൽ വിശ്വസിച്ച സ്വാലിഹായ ഒരു മനുഷ്യനായതുകൊണ്ടാണ്. അപ്പോ മുഅ്സത്ത് നബിമാർക്ക് കൊടുക്കുന്നുവെങ്കിൽ സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കറാമത്ത് കൊടുക്കും. പക്ഷേ കറ അത്ഭുതങ്ങൾ കാണിക്കലാണ് ദീൻ എന്ന് മനസ്സിലാക്കണ്ട. ഉസ്മാൻ ഹാറൂനി കറാമത്ത് കാട്ടിയപ്പോ ജനങ്ങളൊക്കെ വന്നുകൂടി. കറാമത്തിന്റെ പരിപാടി അങ്ങ് നിർത്തി, അത്ഭുതങ്ങൾ കാട്ടൽ നിർത്തി. ആളുകളൊക്കെ പോയി. ഹാജ മാത്രം ബാക്കിയായി. ഹാജയോട് ചോദിച്ചു, ഞാൻ ഇപ്പൊ പരിപാടിയൊക്കെ നിർത്തിയിരിക്കുന്നു, പോണില്ലേ? അല്ലയോ ഉസ്മാൻ എന്നവരെ, ഞാനതിന് അത്ഭുതങ്ങൾ പഠിക്കാൻ വന്നതല്ല, ദീന് പഠിക്കാൻ വന്നതാണ് ഞാൻ. നിന്നു 20 വർഷങ്ങൾ ഉസ്മാനുൽ ഹാറൂനയുടെ കൂടെ നിന്നിട്ട് ഈ പരിശുദ്ധ മതത്തിന്റെ കാമ്പ് പഠിച്ച ഖ്വാജാ മുഈനുദ്ദീനിൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതാണ് മുഅ്മിനെ, ദീന് പഠിച്ചപ്പോൾ ഒരു സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോ ആ ഒരു ബോധം നമുക്കും ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനാണ് ബന്ധങ്ങൾ വേണമെന്ന് പറയുന്നത്. ഇത്തരം മഹത്തുക്കളോട്, ഇത്തരം ആളുകളോട് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നർ റിഫഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനാ. നിങ്ങൾ ഇടപഴകുന്ന ഏതു വിഷയത്തിലും മൃദുലമായിട്ടാണോ നിങ്ങൾ പെരുമാറിയത്, അതിനെ ഭംഗിയാക്കിയിട്ടല്ലാതെയില്ല. നിങ്ങളോട് ഇടപഴകാൻ വരുന്ന ഒരാൾ, നിങ്ങൾക്ക് തോന്നാണ് ഇവൻ അമുസ്ലിമാണ്, ഇവൻ നമ്മളോട് ശത്രുതയുണ്ടായി, ഇവന്റെ മനസ്സിൽ അവന്റെ മുഖത്തേക്ക് ഒരു ചിരി പോലും പാസാക്കാതെ നിങ്ങൾ എന്തിനാണ് ഈ ജീവിക്കുന്നത്? നിങ്ങൾ അവനോട് മൃദുലമായിട്ടൊന്ന് പെരുമാറ്, നല്ല രൂപത്തിൽ പെരുമാറ്. ഈ ദീൻ പഠിപ്പിച്ചത് മൃദുലതയാ. അങ്ങനെ പെരുമാറിയാൽ നീയും അവരുമായിട്ടുള്ള ബന്ധം ഭംഗിയാക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ
ولا ينزع الرفق من شيء الا شانا. നീ ആരോടെങ്കിലും പെരുമാറുമ്പോ നിന്റെ പ്രവൃത്തി മൃദുലമല്ലെങ്കിൽ നിന്റെ വാക്ക് നല്ലതല്ലെങ്കിൽ ഇല്ലാ ശാന, അത് മോശമാക്കിയിട്ടല്ലാതെ ഇല്ല. മോശമാക്കാൻ അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖയ്യറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈനി ഖത്തു ഐസറഹുമാ. രണ്ട് വിഷയം റസൂലുള്ളാഹിക്ക് തിരഞ്ഞെടുക്കാനുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായത് എന്താണോ അതാണ് റസൂലുള്ളാഹി തിരഞ്ഞെടുക്കുക. ഏറ്റവും എളുപ്പമായത്, ആ എളുപ്പമായത് തെറ്റാകാതിരിക്കണം. തെറ്റല്ലാത്ത ഏറ്റവും എളുപ്പമായിരിക്കും റസൂലുള്ളാഹി തിരഞ്ഞെടുക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഉദ്ധരിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് ഞാൻ പറഞ്ഞോട്ടെ. യസ്സിറു, നിങ്ങൾ എളുപ്പമാക്കണേ ആരോടും. വലാത്തു അസ്സിറു, നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ. വബശ്ശിറു, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷം നൽകണേ. വലാത്തു നഫ്സിറു, ജനങ്ങളെ നിങ്ങൾ നിന്ന് ആട്ടിയകറ്റരുതേ. ആട്ടിയകറ്റരുതേ. ഞാൻ ഓർത്തു പോവുകയാണ്, നമ്മൾ ഈ ഒരു ഹദീസൊക്കെ കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഈ എങ്ങനെ പെരുമാറുമ്പോഴല്ലേ നമ്മൾ ജനങ്ങളോട് പെരുമാറാൻ പഠിക്കുമ്പോഴാണ് അതിൽ ഹദീസ് എങ്ങനെ ഫലിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ ഓർത്തു പോവുകയാണ്, ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത് അമുസ്ലിമായ ഒരു അധ്യാപകനാണ്. ഒരു നല്ല പ്ലേറ്റാണ് എനിക്ക് കിട്ടിയത്, അയാൾക്ക് കിട്ടിയത് കുറച്ച് മോശമായ പ്ലേറ്റ്. ഞാൻ ഏറ്റവും നല്ല പ്ലേറ്റ് ഉടനെ ഹദീസ് ആലോചിച്ചു, ആ മനുഷ്യന് കൊടുത്തു, അയാളുടേത് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഖുർആന്റെ ആയത്തം ഓതിക്കൊടുത്തു. ലൻതനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്കിഷ്ടപ്പെട്ടതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുവരെ നിങ്ങൾക്ക് ഗുണം കിട്ടൂല എന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടതാണിത്, ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് വാക്കു പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ കണ്ണിലൊരു തിളക്കം. നിങ്ങളുടെ ദീൻ എത്ര എളുപ്പമാ, ഞാനതൊന്ന് പഠിച്ചോട്ടെ, ഞാനതൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ദീനിനെ അടുത്തെറിയാൻ ആ മനുഷ്യന് സാധിച്ചു എന്നത് എത്രമേൽ സന്തോഷമാണ് മുഅ്മിനെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മൃദുലമായ പെരുമാറ്റം കാണുമ്പോൾ ജനങ്ങൾക്ക് ഇത് ശരിക്കും മനസ്സിലാകും. ഒരിക്കലും ഒരു മുസ്ലിം ഒരാളെ ഭീതിപ്പെടുത്തുന്നവനല്ല, ഒരാളെ പേടിപ്പിക്കുന്നവനല്ല, ഒരാളെ ഭീഷണിപ്പെടുത്തുന്നവനല്ല. ഏതെങ്കിലും വിഷയത്തിൽ സത്യവിശ്വാസികളെ ആരെങ്കിലും അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസഭ്യം അതിനേക്കാൾ ഇരട്ടിയിൽ തിരിച്ചു കൊടുക്കുന്നവനല്ല മുസ്ലിം എന്ന് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല പെരുമാറ്റം നടത്താൻ തൗഫീഖ് നൽകട്ടെ. ഓർമ്മയുണ്ടോ കൈസറിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു. ഞാൻ അവസാനിപ്പിക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു. കൈസറിന് ഒരു ആജ്ഞയുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളായ കൈസറിന്റെ പടയാളികളോട് സൈനികരോട് കൈസർ ഒരു വാക്ക് കൊടുത്തിരുന്നു, മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാളെ നമുക്ക് കിട്ടിയാൽ, ക്യാപ്റ്റീവായി അവരെ പിടികൂടി ബന്ദിയായി ഒരാളെ കിട്ടിയാൽ മതി ഈ സമൂഹം നമുക്ക് നന്നാക്കാൻ പറ്റും, പക്ഷേ അയാളെ ക്രിസ്ത്യാനിയായിട്ട് കിട്ടണം. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പോരാട്ടം നടക്കുന്നതിനിടയിൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയായി പിടികൂടി കൈസറിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. പല പ്രലോഭനങ്ങൾ കൈസർ ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയാകണം, നിങ്ങൾ ക്രിസ്ത്യാനിയാകണം.
അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ, ഈ രോമങ്ങൾക്ക് പകരം എനിക്ക് ശരീരങ്ങളുണ്ടായി, ആ ശരീരത്തെയൊക്കെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും കരിച്ചു കളയുകയും ചെയ്താൽ പോലും ഞാൻ എൻ്റെ ആദർശം വിട്ടുകളയുന്ന പ്രശ്നമേയില്ല. മുസ്ലിമീങ്ങളിൽ നിന്ന് പിടികൂടിയ രണ്ടാളെ പിടിച്ചുകൊണ്ടുവന്ന് തിളച്ച എണ്ണയിലിട്ടു, ഹുദാഫ റളിയല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് തിളച്ച എണ്ണയിൽ രണ്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുവന്നു, തിളച്ച എണ്ണയിലിട്ടു. ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ല് വെളുത്ത എല്ല് മാത്രം പുറത്തു വന്നിട്ട് ആ രംഗം കണ്ടപ്പോഴെങ്കിലും ഈ പീഡനം പേടിച്ചിട്ടെങ്കിലും ദീന് വിട്ടു പോകുമെന്ന് മനസ്സിലാക്കി കൈസർ പെട്ടെന്ന് കരയുന്ന ഒരു അവസ്ഥ കണ്ടപ്പോ കൈസർ വിളിച്ചു, നിങ്ങൾക്ക് പേടിയായോ? നിങ്ങൾക്ക് ക്രിസ്ത്യാനിയാകണോ? വേണ്ട, ഈ ആദർശം എത്രമേൽ എനിക്ക് സന്തോഷമാണ് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ഈ കരച്ചിൽ ഒരിക്കലും നിങ്ങളുടെ അഗ്നിയെ പേടിച്ചിട്ടല്ല, പിന്നെ നിങ്ങളുടെ അഗ്നിയെ പേടിച്ചിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രോമങ്ങൾക്കു പകരം ശരീരമുണ്ട്. ആ ശരീരത്തിനനുസരിച്ച് എന്നെ നിങ്ങൾ പീഡിപ്പിച്ചാലും ഞാൻ ഈ ദീന് വിടൂല എന്ന് നിങ്ങളുടെ മുഖത്തു നോക്കി ഞാൻ പറയട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെ ശരീരമല്ലല്ലോ എന്നാലോചിച്ച് കരഞ്ഞതാണ് ഞാൻ. എന്ത് നടത്തിയിട്ടും ഈ മനുഷ്യൻ തിരിച്ചു വരുന്നില്ല എന്ന് കണ്ടപ്പോ കൈസർ ഒരു കാര്യം പറഞ്ഞു, 100 ബന്ദികളെ മുസ്ലിമീങ്ങളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അബ്ദുല്ലാഹ്, നിങ്ങൾക്ക് എൻ്റെ തലയൊന്ന് ചുംബിക്കാൻ പറ്റുമെങ്കിൽ, ശരിക്ക് ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് എൻ്റെ തലയൊന്ന് ചുംബിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കൂടെയുമുള്ള ആളുകളെ ഞങ്ങൾ വിട്ടേക്കാം, ഞങ്ങൾ വിട്ടേക്കാം, സ്വതന്ത്രരാക്കിയേക്കാം. അബ്ദുല്ലാഹി റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? ഞാൻ നിങ്ങളുടെ തല ചുംബിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ബന്ദികളെ പിടിച്ചുവിടുമോ? അതെ, ഞാൻ പിടിച്ചുവിടാം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, റബ്ബേ, നിന്റെ ശത്രുവിന്റെ തല ഞാൻ ചുംബിക്കുന്നത് ശത്രുവിനോട് ഇഷ്ടമായിട്ടല്ല, പകരം ഞാൻ ആ ചുംബിക്കുന്നത് അല്ലാഹുവേ നിന്റെ ഹബീബിനെ സ്നേഹിച്ച നിന്നെ സ്നേഹിച്ച ഒരു കൂട്ടം ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാമെന്നതുകൊണ്ടാണല്ലോ. അബ്ദുർ അള്ളാഹു കൈസർ രാജാവിന്റെ അടുത്ത് വന്ന് തല പിടിച്ചു ചുംബിച്ചു. കൈസർ വാഗ്ദാനം നിറവേറ്റി. പോരാത്തതിന് ആദർശവാനും ധീരവാനുമായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു 30,000 ദിനാറ് കൊടുത്തയക്കുകയും 300 ആടുമാടുകളും 300 അടിമകളെയും കൊടുത്തയച്ച് ധീരതയെ പ്രോത്സാഹിപ്പിച്ച് കൈസർ രാജാവ് പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഉമറുള്ളാഹിന്റെ അടുത്ത് വന്നപ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. പല രൂപത്തിൽ എന്നെ പ്രലോഭിച്ചു, പെണ്ണ് കാണിച്ചു, അതുപോലെ തിളച്ച എണ്ണയിൽ മുസ്ലിമീങ്ങളെ ഇട്ട് എന്നെ അവരുടെ മതത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടും ഞാൻ അവസാനം എന്നോട് തല ചുംബിക്കാൻ പറഞ്ഞു. ഈ ആളുകളൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയുമല്ലോ എന്ന് വെച്ച് ഞാൻ കൈസറിന്റെ തല ചുംബിച്ചിട്ടുണ്ട് ഉമർ എന്നവരെ. ഇത് കേട്ടപ്പോൾ ഉമറുള്ളാഹി എന്താ പറഞ്ഞെന്നറിയോ? ഖുത്ബയിൽ മിമ്പറിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങളെ, എല്ലാവർക്കും ലഹഖുൻ അലൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും നിർബന്ധമാണ് അബ്ദുല്ലയുടെ തല ചുംബിക്കണേ, എല്ലാ മുസ്ലിമീങ്ങളും അബ്ദുല്ലയുടെ തല ചുംബിക്കണേ. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ തല പിടിച്ച് ചുംബിക്കുകയാണ്. ശേഷം ഓരോ മുസ്ലിമീങ്ങളായി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ തല പിടിച്ച് ചുംബിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിമീങ്ങളെ, എന്താ ഇത് മനസ്സിലാക്കി തരുന്നത്? സത്യവിശ്വാസികൾക്ക് ഏതെങ്കിലും രൂപത്തിൽ നേട്ടമുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആദർശം വിട്ടിട്ടല്ല, പക്ഷേ ആദർശത്തിൽ അടിയുറച്ച് ഇവിടെ അസ്തിത്വം നമ്മുടെ നിലനിൽപ്പിനെ നമുക്ക് കൊണ്ടുവരാൻ അത് സഹായകമാകുന്നുവെങ്കിൽ ആ വിട്ടുവീഴ്ച സത്യവിശ്വാസികൾക്ക് ഫത്ഹു മക്ക നൽകിയ വിജയം പോലെ ഒരു വിജയം നൽകുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗാവകാശി എന്ന് പറഞ്ഞ മുഅ്മിൻ ആരാണെന്നറിയോ? സ്വർഗാവകാശി ആരാന്നറിയോ? ഹയ്യനുൻ ലയ്യനുൻ സഹലുൻ, ഹയ്യനുൻ ലയ്യനുൻ സഹലുൻ.
ഏറ്റവും എളുപ്പമായ കാര്യങ്ങൾ ചെയ്യുന്നവന്, ആളുകളോട് ഇടപഴകുമ്പോൾ നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ, ഒരാളുടെയും മനസ്സ് വിഷമിപ്പിക്കാത്തവൻ, നല്ല രൂപത്തിൽ ജനങ്ങളോട് കൈകാര്യം ചെയ്യുന്നവൻ, ഇവ ഈ മുസ്ലിമിനാണ്, ഈ മുഅ്മിനിനാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി തരട്ടെ. നാമുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾക്കും ഒരു വിഷമമില്ലാത്ത രൂപത്തിൽ പെരുമാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റുള്ള മുസ്ലിമീങ്ങളോടുകൂടെ, മറ്റുള്ള മനുഷ്യരോടുകൂടെ, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, നല്ല പെരുമാറ്റം നടത്തി ഈ ദീനിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അവർക്ക് ഹിദായത്ത് ലഭിക്കുമാർ, മതത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാ, മജ്ലിസ് നൂറിലേക്ക് പ്രവേശിക്കുകയാണ്. കാവ കുടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആരംഭിക്കും. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി മാഷ് നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.